കറണ്ട് അഫയേഴ്സ്, ആനുകാലികങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സബ്ജക്റ്റാണിത്. ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ്, മെയിൻസ്, എൽ ഡി സി പരീക്ഷകളിലൊക്കെ ഈ ഒരു മേഖല ഗെയിം ചേഞ്ചർ ആയിരിക്കും. കാരണം ഈ ഡിഗ്രി ലെവൽ പ്രിലിംസിൽ ഒരു 10 മാർക്കാണ് ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ, സ്പോർട്സ് പോലുള്ള സെക്ഷനിൽ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് റാങ്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ ഈ മേഖലകൾ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ അവാർഡുകൾ ഇവിടെ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആ മാർക്ക് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യുന്ന രീതിയിലാണ് ക്ലാസ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ നോട്ട്സും ടെലിഗ്രാം ചാനലിൽ കൊടുക്കുന്നതാണ്. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. ദയവായി ടെലിഗ്രാം ചാനലിലെ മെമ്പേഴ്സ് ആവുക, നിങ്ങൾ അവിടുത്തെ ഫ്രീ റിസോഴ്സസ് എല്ലാം ഉപയോഗിക്കുക. ഈ വീഡിയോയുടെ നോട്ട്സുകളും ആ ടെലിഗ്രാം ചാനൽ തരുന്നതാണ്. ഇനി വരാൻ പോകുന്ന കറണ്ട് അഫയേഴ്സ് വീഡിയോയുടെ നോട്ടും ടെലിഗ്രാം ചാനൽ തരുന്നതാണ്. സി വലിച്ചുവരി കുറേ ഫാക്റ്റുകൾ പഠിക്കാനുള്ള സമയം നിങ്ങൾക്കില്ല, അതുകൊണ്ട് റിസർച്ച് ബേസ്ഡ് ആയിട്ട് വളരെ കൺസൈസ് ആയിട്ട് ഇനിയുള്ള സമയം നിങ്ങൾക്ക് മാർക്ക് നേടാൻ വേണ്ടുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഈ വീഡിയോ ആണെങ്കിലും വളരെ ചെറിയ ഡ്യൂറേഷനിലാണ് വളരെ കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതിൻ്റെ തേർഡ് പാർട്ട് ഇനി ഉടനെ നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം, വീഡിയോ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടേഴ്സ്. സോ ശ്രുതി മിസ് നമുക്ക് വേണ്ടി ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ ലോങ് ടൈം ബാച്ചിലേക്ക് നമ്മുടെ സീറ്റ്സിനാണ് കൂട്ടിയിട്ടുണ്ട്. പല സ്റ്റുഡൻസും സീറ്റ്സിനെ പറ്റി കൺസേൺസ് രേഖപ്പെടുത്തിയുകൊണ്ട് സീറ്റ്സിനാണ് കൂട്ടിയിട്ടുണ്ട്. താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാം. മെയ് മാസത്തിൽ ക്ലാസ്സുകൾ ആരംഭിക്കും. സോ സ്ട്രോങ് ആയിട്ട് തന്നെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാം. ഒരു വർഷം നന്നായിട്ട് അധ്വാനിച്ച് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ അതുപോലെ ഡിഗ്രി തല പരീക്ഷകൾക്കൊക്കെ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പണിപാളും. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക, മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തുക. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഹായ്, ഹലോ എല്ലാവർക്കും. കറണ്ട് അഫയേഴ്സിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. നമുക്കറിയാം പി എസ് സി എക്സാംസിന് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് അല്ലെ, നമ്മുടെ സിലബസിൽ തന്നെ ഓരോ സബ്ജക്റ്റ് കഴിഞ്ഞിട്ടും എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് പ്ലസ് കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിയിൽ. അപ്പം നമുക്ക് പരീക്ഷയിലേക്ക് വരുമ്പോഴത്തേക്ക് പി എസ് സി പൊതുവെ ചോദിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഒന്നര വർഷത്തെ കറണ്ട് അഫയേഴ്സും പിന്നെന്താണ് അതിനോട് ചേർന്ന് വരുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചോദിക്കുക. ഈ ഒരു വർഷം ഒന്നര വർഷം എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും പി എസ് സി ചിലപ്പോ 2-3 വർഷം പഴയ കാര്യങ്ങൾ വരെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതില് കുറെ സംഭവങ്ങളൊക്കെ, ഇപ്പൊ നമുക്കൊരു 2-3 വർഷം വരെയുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ പഠിച്ചു വെക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. കുറെയൊക്കെ നമ്മൾ സബ്ജക്റ്റുകൾ പഠിക്കുമ്പോൾ സബ്ജക്റ്റിനോട് ചേർന്ന് കറണ്ട് അഫയർ അപ്ഡേറ്റഡ് ആയിട്ടായിരിക്കും പഠിച്ചു പോകും അല്ലെ. പക്ഷെ ഇതല്ലാതെ വരുന്ന കുറച്ച് കാര്യങ്ങളോടുണ്ടാവും. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് പ്രധാനമായിട്ട് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്പോർട്സ് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഞാൻ മെയിൻലി 4 കാറ്റഗറിയിലാണ് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള അവാർഡ്സ് നമ്മൾ പഠിക്കണം. പിന്നെ വരുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് നടന്നിട്ടുള്ള സ്പോർട്സിലെ മേജർ ഇവന്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മളൊന്ന് നോക്കണം. പിന്നെ വരുന്നത് ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ്. ഏതെങ്കിലും ഒരു രീതിയിൽ സ്പോർട്സിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം. പിന്നെ ജനറൽ ആയിട്ട് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സും. ഇത്രയാണ് പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒരു സ്ട്രിക്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിട്ടൊന്നും നിങ്ങൾ ഇതിനെ കാണണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു മിക്സ് ആൻഡ് മാച്ചപ്പ് രീതിയിൽ വരാം. കാരണം അവാർഡ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫേമസ് ആയിട്ടുള്ള കുറച്ച് പേഴ്സണാലിറ്റീസിനെ അവിടെ പറയാറുണ്ട് അല്ലെ. അപ്പൊ അവരുടെ പേരുകൾ പറയുമ്പോൾ അവർ ഏത് ഇവന്റുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് നിങ്ങൾ അവിടെ ഒന്ന് പഠിച്ചു പോകുക. അപ്പൊ ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ മറ്റൊരു കാര്യം കൂടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഈ മേജർ ഇവന്റ്സ് ഒക്കെ പഠിക്കുമ്പോഴേ ഈ ഇവന്റുകളുമായിട്ട്, ഇപ്പൊ നമ്മൾ ബാഡ്മിന്റന്റെ ഒരു വേൾഡ് കപ്പിനെ കുറിച്ച് പഠിക്കുന്നു, അപ്പൊ ബാഡ്മിന്റൺ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് നിങ്ങളൊന്ന് നോക്കി വെക്കണം. ഇപ്പൊ ഫുട്ബോൾ നമ്മൾ പഠിക്കുന്നു, അപ്പൊ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ഒന്ന് അറിഞ്ഞിരിക്കണം. ക്രിക്കറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രിക്കറ്റ് റിലേറ്റഡ്, അപ്പൊ ഈ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് എപ്പോഴും ആലോചിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുന്നത് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ഒരേ സമയം കവർ ചെയ്യാനും ഓർമ്മയിൽ നിൽക്കാനും സഹായിക്കും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ തന്നെ ചെയ്യാനായിട്ടൊന്ന് നോക്കണേ. അപ്പോ നമുക്ക് തുടങ്ങിയാലോ. സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ അവാർഡ്സ് എന്നൊരു കാറ്റഗറിയിലേക്ക് കടക്കുകയാണ്. 2022 ഫിഫ അവാർഡ്സിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഫിഫ അവാർഡ്സ്, ഫിഫ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലേ ഫുട്ബോളിന്റെ വേൾഡ് കപ്പ് നടത്തുന്ന ഫിഫ വേൾഡ് കപ്പ് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്.
അപ്പൊ 2022 ഫിഫ അവാർഡ്സുമായിട്ട് നോക്കുമ്പോൾ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് വന്നിട്ടുള്ളത് അർജന്റീനയുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ലയണൽ മെസ്സി ആണ്. അല്ലെ, നമുക്കറിയാം വേൾഡ് കപ്പിന്റെ സമയത്ത് നമ്മൾ ഏവരും ആവേശത്തോടെ കണ്ടുകൊണ്ടിരുന്നതാണ് അല്ലെ മെസ്സിയും അർജന്റീനൻ ടീമിനെ എന്നുള്ളത്. അപ്പോ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് വന്നിരിക്കുന്നത് ആരാണ്? ലയണൽ മെസ്സി ആണ് എന്നുള്ളത് ഓർത്തോണം. ബെസ്റ്റ് വിമൻ പ്ലെയർ ആയിട്ട് വന്നിരിക്കുന്നത് ആരാണ്? വനിതാ വിഭാഗത്തിൽ നിന്ന് അലക്സിയ പുട്ടേലാസ്, സ്പെയിനിന്റെ ഫുട്ബോൾ താരമാണ് അലക്സിയ പുട്ടേലാസ്, അതൊന്ന് ഓർത്തിരുന്നോണം പേര്. മെസ്സിയൊക്കെ നമുക്ക് അറിയാം അല്ലെ, നമ്മൾ അർജന്റീന ഏതൊരാൾക്കും അറിയാവുന്ന ഒരു പേരാണ് മെസ്സി, അത്ര ജനകീയമായിട്ടൊരു പേരാണ്. പക്ഷെ അലക്സിയ പുട്ടേലാസ് ഒക്കെ ചിലപ്പോൾ ഒരു ഫുട്ബോൾ എന്നാ ഒരു ഗെയിമിനോട് താല്പര്യമുള്ളവർക്കായിരിക്കും കൂടുതലായിട്ട് മനസ്സിലാവുക. അപ്പൊ സ്പെയിനിന്റെ താരമാണ് അലക്സിയ പുട്ടേലാസ് എന്നുള്ളതൊന്ന് ഓർത്തിരിക്കണം. ഇനി മെൻസിന്റെ കോച്ച് ആ ഒരു വിഭാഗത്തിലേക്ക് നോക്കുകയാണെന്നുള്ള അർജന്റീനയുടെ തന്നെ കോച്ചായിട്ടുള്ള ലയണൽ സ്കലോനി ആണ് ബെസ്റ്റ് കോച്ചായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് ബെസ്റ്റ് മെൻസ് ഗോൾ കീപ്പർ ആണ്. ഗോൾ കീപ്പർ ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് എമിലിയാനോ മാർട്ടീനേസ്, അർജന്റീനയുടെ തന്നെ ഗോൾ കീപ്പർ ആയിട്ടുള്ള എമിലിയാനോ മാർട്ടീനേസ് ആണ് എന്താണ് ബെസ്റ്റ് മെൻസ് ഗോൾ കീപ്പർ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ വിമൻസ് ഗോൾ കീപ്പർ ആയിട്ട് തിരഞ്ഞെടുത്തത് ആരാണ്? ഇംഗ്ലണ്ടിന്റെ ഗോൾ കീപ്പർ ആയിട്ടുള്ള മേരി എർബ്സിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പേരുകൾ ഒന്നുകൂടെ നമുക്ക് ഓർത്തു വെക്കാം. ബെസ്റ്റ് പ്ലെയർ ലയണൽ മെസ്സി, ബെസ്റ്റ് വിമൻ പ്ലെയർ അലക്സിയ പുട്ടേലാസ് സ്പെയിൻ താരം, ബെസ്റ്റ് മെൻസ് കോച്ച് ലയണൽ സ്കലോനി, ബെസ്റ്റ് മെൻസ് ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടീനേസ്, ബെസ്റ്റ് വിമൻസ് ഗോൾ കീപ്പർ മേരി എർബ്സ് ഇംഗ്ലണ്ടിന്റെ താരമാണ് എന്നുള്ളത് ഓർത്തിരിക്കും. ഈ ഫിഫ അവാർഡ്സ് നൽകുമ്പോൾ അതിന്റെ കൂടെ നൽകുന്ന ഒരു അവാർഡാണ് പുസ്കാസ് അവാർഡ് എന്ന് പറയുന്നത്. ഫിഫ പുസ്കാസ് അവാർഡ് എന്ന് പറയും. ഇത് എന്തിനാണ്? ഏറ്റവും സൗന്ദര്യമുള്ള ഗോള് ആരാണോ നേടിയിരിക്കുന്നത് അതിനാണ് നമ്മൾ ഈ പുസ്കാസ് അവാർഡ് നൽകുന്നത്. ഓക്കെ, ബെസ്റ്റ് ഗോൾ, ബെസ്റ്റ് ബ്യൂട്ടിഫുൾ ഗോളിനാണ് പുസ്കാസ് അവാർഡ് നൽകുന്നത്. ഇത് ലഭിച്ചിരിക്കുന്നത് മാർക്സിൻ ഒലാക്സിക്കാണ്. ഓക്കെ, മാർക്സിൻ ഒലാക്സി ഇദ്ദേഹം ആദ്യമായിട്ട് ഈ അവാർഡ് ലഭിക്കുന്ന ഒരു ഡിസേബിൾഡ് പേഴ്സൺ ആണ് എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നിങ്ങളൊന്ന് ഓർത്തിരുന്നോണം. ഓക്കെ, ഈ പുസ്കാസ് അവാർഡ് ഫിഫ ആണ് നൽകുന്നത്. ബെസ്റ്റ് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ഗോൾഡിനാണ് ഇത് നൽകുന്നത്. ആദ്യമായിട്ടാണ് ഒരു ഡിസേബിൾഡ് പേഴ്സൺ ഇത് കിട്ടുന്നത്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? മാർക്സിൻ ഒലാക്സി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഫിഫ അവാർഡ്സ് റിലേറ്റഡ് ആയിട്ട് നോക്കണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലോറസ് അവാർഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. നമുക്കറിയാം സ്പോർട്സിൽ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവാർഡ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ലോറസ് അവാർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കുന്നത് 2023 ലോറസ് അവാർഡ്സ് ആണ്. ഓക്കെ, ബെസ്റ്റ് മെയിൽ അത്ലറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് അർജന്റീനയുടെ ഫുട്ബോൾ താരം ലയണൽ മെസ്സിയാണ്. ഓക്കെ, ബെസ്റ്റ് മെയിൽ അത്ലറ്റ് എന്നൊരു കാറ്റഗറിയിലേക്കാണ് ലയണൽ മെസ്സിക്ക് ഇത് ലഭിച്ചിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ തവണയാണ് മെസ്സിക്ക് ഈ അവാർഡ് ലഭിക്കുന്നത്. 2020 മെസ്സിക്ക് തന്നെയായിരുന്നു എന്ത് ലോറസ് സ്പോർട്സ് പേഴ്സൺ അല്ലെങ്കിൽ ബെസ്റ്റ് മെയിൽ അത്ലറ്റ് എന്നുള്ളൊരു അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 2023 മെസ്സി ബെസ്റ്റ് മെയിൽ അത്ലറ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് സ്പോർട്സ് പേഴ്സൺ ആകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ടീം തന്നെയാണ് എന്ത് ബെസ്റ്റ് ടീമായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അർജന്റീനയുടെ ഫുട്ബോൾ ടീമാണ് 2023 ലോറസ് അവാർഡ്സിൽ ബെസ്റ്റ് ടീമായി തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ ഇവിടെ എടുത്തറിയേണ്ട മറ്റൊരു കാര്യം, ഒരു ഒരൊറ്റ അവാർഡിന്റെ സമയത്ത് തന്നെ ബെസ്റ്റ് സ്പോർട്സ് പേഴ്സൺ ആയിട്ടും ബെസ്റ്റ് ടീമിന്റെ അങ്ങനെ രണ്ട് അവാർഡുകൾ ഒരു വർഷം തന്നെ നേടുന്ന ഒരു വ്യക്തിയായി ആര് മാറുകയാണ്? മെസ്സി മാറുകയാണ്. അർജന്റീനൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള മെസ്സിയാണ് ഈ ബെസ്റ്റ് ടീമിനുള്ള അവാർഡ് വാങ്ങുന്നത്. അങ്ങനെ രണ്ട് ലോറസ് അവാർഡ്സ്, അതായത് സ്പോർട്സ് പേഴ്സൺ ഉള്ളതും ബെസ്റ്റ് ടീമിനുള്ളതും ഒരേ സമയം നേടുന്ന ആദ്യത്തെ വ്യക്തിയായിട്ട് ആര് മാറുകയാണ്? ലയണൽ മെസ്സി മാറുകയാണ്. ഇനി ഫീമെയിൽ അത്ലറ്റ് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ജമൈക്കയുടെ ഓട്ടം എന്ന വിഭാഗത്തിലേക്ക് ആ ഒരു റണ്ണർ ആണ് ഷെല്ലി ആൻഡ് ഫ്രേസർ എന്ന് പറയുന്നത്. ഓക്കെ, ജമൈക്കൻ താരമാണ് ഷെല്ലി ആൻഡ് ഫ്രേസർ. ഈ പേര് നിങ്ങൾ കഴിഞ്ഞ ആ ഒരു വർഷം 2023 റിലേറ്റഡ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തവണ കേട്ടിട്ടുള്ള ഒരു അത്ലറ്റ് കൂടിയാണ് ഷെല്ലി ആൻഡ് ഫ്രേസർ എന്നുള്ളത്. ഈ പേര് പ്രത്യേകം ഓർത്തു വെച്ചോണം. ഇനി ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ, അതായത് ഒരു യുവതാരം, ഒരു താരോദയം എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ എന്ന് പറയുന്നത്. അതിൽ വന്നിരിക്കുന്നത് സ്പെയിനിന്റെ ടെന്നിസ് താരമാണ് കാർലസ് അൽക്കേറാസ്. ഓക്കെ, കാർലസ് അൽക്കേറാസ് ഇദ്ദേഹത്തിനെ നമുക്കറിയാം നൊവാക് ദോക്കോവിച്ചിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹം ഗ്രാൻഡ് സ്ലാം നേടുന്നുണ്ട്. അങ്ങനെയാണ് കാർലോസ് അൽക്കാരാസിനെ നമ്മൾ എന്താണ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയറിലേക്ക് ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത്. കാർലോസ് അൽക്കാരാസ്, കാർലോസ് അൽക്കാരാസ് എന്നും പറയാറുണ്ട്. ഓക്കെ, സ്പെല്ലിംഗ് നിങ്ങളൊന്ന്
എങ്ങനെയുള്ള അൽക്കാരസ് അതൊന്ന് ഓർത്തിരിക്കാം. ഒക്കെ സ്പെയിനിന്റെ ടെന്നിസ് താരമാണ് എന്നുള്ളതൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി കംബാക്ക് അവാർഡ്, അതായത് ഒരു തിരിച്ചു വരവ് ലോറസ് അവാർഡ്സിൽ നൽകുന്നുണ്ട്. ഇതിൽ വന്നിരിക്കുന്നത് ഡെൻമാർക്കിന്റെ ഫുട്ബോൾ താരമാണ്, ക്രിസ്റ്റ്യൻ എറിക്സൺ ആണ് വന്നിരിക്കുന്നത്. ആരാണ്? ഡെൻമാർക്കിന്റെ ഫുട്ബോൾ താരം ക്രിസ്റ്റ്യൻ എറിക്സൺ ആണ് കംബാക്ക് അവാർഡ് നേടിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ലോറസ് അവാർഡ്സ് 2023 റിലേറ്റഡ് ആയിട്ട് ഓർത്ത് വെച്ചോണം. ബെസ്റ്റ് മെയിൽ അത്ലറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ലയണൽ മെസ്സി, അർജന്റീനൻ ഫുട്ബോൾ താരമാണ്. ബെസ്റ്റ് ടീമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അർജന്റീനയുടെ ഫുട്ബോൾ ടീമാണ്. ബെസ്റ്റ് ഫീമെയിൽ അത്ലറ്റ് അല്ലെങ്കിൽ സ്പോർട്സ് വിമൻ ഓഫ് ദി ഇയർ ആയിട്ട് വന്നിരിക്കുന്നത് ജമൈക്കൻ താരം ഷെല്ലി ആൻഡ് ഫ്രേസർ ആണ്. അതേപോലെ തന്നെ ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ എന്ന് പറയുന്നത് സ്പെയിനിന്റെ ടെന്നീസ് താരം കാർലോസ് അൽക്കാരാസ് ആണ്. കംബാക്ക് വന്നിരിക്കുന്നത് ഡെൻമാർക്കിന്റെ ഫുട്ബോൾ താരം ക്രിസ്റ്റ്യൻ എറിക്സൺ ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർക്കാം. ഇനി നമ്മൾ നോക്കുന്നത് ബാലൻഡിയോർ അവാർഡ്സ് ആണ്. ഓക്കെ, നമുക്കറിയാം ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അവാർഡുകളിൽ ഒന്നാണ് ബാലൻഡിയോർ പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത്. 2023 നൽകിയത് 67-ാമത്തെ ബാലൻഡിയോർ പുരസ്കാരങ്ങളായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം ബാലൻഡിയോറിൽ ആർക്കൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെയും ബെസ്റ്റ് മെയിൽ പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരെ തന്നെയാണ്? ലയണൽ മെസ്സി, അർജന്റീനൻ താരം മെസ്സിയെ തന്നെയാണ്. ഓക്കെ, 8-ാമത്തെ തവണയാണ് മെസ്സിക്ക് 2023 അവാർഡ് ലഭിക്കുന്നത്. 8-ാമത്തെ തവണയാണെന്നുള്ളത് ഓർത്തിരിക്കാം. ബെസ്റ്റ് ഫീമെയിൽ പ്ലെയർ ആയിട്ട് വന്നിരിക്കുന്നത് സ്പെയിനിന്റെ താരമാണ് ഐതാന ബോൺമാറ്റി. ഓക്കെ, ഐതാന ബോൺമാറ്റി എന്നുള്ളതാണ് സ്പെയിനിന്റെ താരമാണ്. ബെസ്റ്റ് യങ് പ്ലെയർ കോപ്പ അവാർഡ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇംഗ്ലണ്ടിന്റെ ജൂഡ് ബെല്ലിംഗാമിനാണ് ഇത് ലഭിച്ചിരിക്കുന്നത്. ഇംഗ്ലണ്ടിന്റെ ജൂഡ് ബെല്ലിംഗാം. ഇതിൽ മെസ്സിക്ക് ഈ അവാർഡ് ലഭിച്ചു എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് ഓർത്തിരുന്നോണം. ബെസ്റ്റ് ഗോൾ കീപ്പർ ആയിട്ട് വന്നിരിക്കുന്നത് അർജന്റീനയുടെ തന്നെ ഗോൾ കീപ്പർ ആയിട്ടുള്ള എമിലിയാനോ മാർട്ടീനേസിന് തന്നെയാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്നവർക്ക് നൽകുന്നതാണ് ഗെർഡ് മുള്ളർ അവാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബാലൻഡിയോറിനകത്ത് തന്നെ ഗെർഡ് മുള്ളർ അവാർഡ്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്നതിനാണ് എർലിംഗ് ഹോളണ്ടിനാണ് ഇത് ലഭിച്ചിരിക്കുന്നത്. ബെസ്റ്റ് മെൻസ് ക്ലബ് ആയിട്ട് മാഞ്ചസ്റ്റർ എഫ് സിയും ബെസ്റ്റ് വിമൻസ് ക്ലബ് ആയിട്ട് ബാർസലോണ എഫ് സി ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ഇതില് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഒന്ന് ഒന്ന് ഓർത്തിരിക്കുക, ലയണൽ മെസ്സിക്കാണ് ബാലൻഡിയോർ പുരസ്കാരം അദ്ദേഹത്തിന് ഇത് 8-ാം തവണയാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ സ്റ്റേറ്റിൽ നൽകുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു അവാർഡാണ് ഏതെന്ന് പറയുന്നത് ജി വി രാജ അവാർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ജി വി രാജ അവാർഡ്സ് 2020-21 വി വി രാജ അവാർഡ്സ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബെസ്റ്റ് മെയിൽ അത്ലറ്റ് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ലോങ് ജമ്പ് താരമായിട്ടുള്ള എം ശ്രീശങ്കർ ആണ്. ബെസ്റ്റ് മെയിൽ അത്ലറ്റ് ആരാണ്? എം ശ്രീശങ്കർ ലോങ് ജമ്പ് താരമാണ്. പേരും അദ്ദേഹത്തിന്റെ ഇവന്റും ഓർത്തിരുന്നോണം, എം ശ്രീശങ്കർ ലോങ് ജമ്പ്. ബെസ്റ്റ് ഫീമെയിൽ പ്ലെയർ ആയിട്ട് വന്നിരിക്കുന്നത് ആരാണ്? ബാഡ്മിന്റൺ താരം അപർണ ബാലനാണ്. ബെസ്റ്റ് ഫീമെയിൽ പ്ലെയർ അപർണ ബാലൻ ബാഡ്മിന്റൺ താരമാണ്. ഇനി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡുകൾ നൽകാറുണ്ട്. ഇതില് ഒളിമ്പ്യൻ സുരേഷ് ബാബു മെമ്മോറിയൽ അവാർഡ്സ് എന്നാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്സിന് പറയുന്ന പേര്. ഒളിമ്പ്യൻ സുരേഷ് ബാബു മെമ്മോറിയൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഇത് ലഭിച്ചിരിക്കുന്നത് ടി കെ ചാത്തുണ്ണിക്കാണ്. എന്താണ് പേര്? ടി കെ ചാത്തുണ്ണി. ബെസ്റ്റ് കോച്ച് ആയിട്ട് തിരഞ്ഞെടുക്കുന്ന പി എസ് വിനോദിനെയാണ്. സ്വിമ്മിംഗ് കോച്ചാണ് ഇദ്ദേഹം, പി എസ് വിനോദ്. ഓക്കെ, അതുപോലെ തന്നെ ടി കെ ചാത്തുണ്ണി ഫുട്ബോൾ കോച്ചാണ്. ആ കാര്യം കൂടി ഒന്ന് ഓർത്തിരുന്നോണം. പിന്നെ ഏറ്റവും നല്ല സ്പോർട്സ് അച്ചീവ്മെന്റ്സ് ഉള്ള കോളേജ് എന്ന് ലഭിച്ചിരിക്കുന്നത് പാലാ അൽഫോൺസ കോളേജ് ആണ്. ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ബെസ്റ്റ് മെയിൽ അത്ലറ്റ് എം ശ്രീശങ്കർ ലോങ് ജമ്പ് താരം, ബെസ്റ്റ് ഫീമെയിൽ പ്ലെയർ അപർണ ബാലൻ ബാഡ്മിന്റൺ താരമാണ്, ഒളിമ്പ്യൻ സുരേഷ് ബാബു മെമ്മോറിയൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എന്ന് പറയുന്നത് ജി വി രാജയുടെ അവാർഡ്സിന്റെ അടിയിൽ തന്നെ വരുന്നതാണ്, ടി കെ ചാത്തുണ്ണിക്കാണ് അത് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തോണം. ഇനി അടുത്തത് നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ഇവന്റുകളിലേക്ക് വരികയാണ് കേട്ടോ. കഴിഞ്ഞ ആ ഒരു വർഷം നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഇവന്റും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. കുറേയൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മളിവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം 2023 ഫിഫ വിമൻസ് വേൾഡ് കപ്പ് വിന്നേഴ്സ് എന്ന് പറയുന്നത് സ്പെയിൻ ആണ്. അപ്പൊ 2023 ഫിഫ വിമൻസ് വേൾഡ് കപ്പ് നേടിയിരിക്കുന്നത് ആരാണ്? സ്പെയിൻ ആണ്. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചുകൊണ്ടാണ് എന്ത് സ്പെയിൻ ഇത് നേടിയത്. അപ്പൊ റണ്ണറപ്പ് ആയിട്ട് വന്നിരിക്കുന്നത് ഇംഗ്ലണ്ട് ആണ് എന്നുള്ളതൊന്ന് ഓർത്തിരിക്കാം. ഓൾഗ കാർമോണ ആണ് സ്പെയിനിന്റെ ക്യാപ്റ്റൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഓൾഗ കാർമോണ ആണ് സ്പെയിനിന്റെ ക്യാപ്റ്റൻ.
ഇത് ആദ്യമായിട്ടാണ് വിമൻസ് വേൾഡ് കപ്പില് എന്താണ് സ്പെയിൻ ഈ ഒരു കിരീടം സ്വന്തമാക്കുന്നത്. അപ്പൊ സ്പെയിനിന്റെ ആദ്യത്തെ കിരീടമാണ് വിമൻസ് ഫുട്ബോൾ വേൾഡ് കപ്പില് സ്പെയിൻ നേടുന്ന ആദ്യത്തെ കിരീടമാണ് എന്നുള്ളത് ഓർത്തിരുന്നോണം. ഇനി ഇത് എവിടെയാണ് നടന്നത്, ഹോസ്റ്റ് ചെയ്തത് ആരാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഓസ്ട്രേലിയയിൽ വെച്ചിട്ടാണ് നടന്നത്. ഓക്കെ, ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും കൂടെ ചേർന്നിട്ടാണ് നടന്നത്. അപ്പൊ രണ്ട് രാജ്യങ്ങളിലായിട്ടാണ് ഹോസ്റ്റ് ചെയ്തതെന്ന് ഓർക്കണം, ഓസ്ട്രേലിയയും ന്യൂസിലൻഡും. ഓക്കെ, ഓസ്ട്രേലിയയും ന്യൂസിലൻഡും, അത് പ്രത്യേകം ഓർത്തോണം. അങ്ങനെ ഒന്നാം സ്ഥാനം സ്പെയിൻ നേടി, രണ്ടാം സ്ഥാനം ഇംഗ്ലണ്ടും നേടിയപ്പോൾ മൂന്നാം സ്ഥാനം ആരാണ് നേടിയിരിക്കുന്നത്? സ്വീഡൻ ആണ് നേടിയിരിക്കുന്നത്. മൂന്നാം സ്ഥാനം സ്വീഡൻ ആണ് നേടിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തോണം. ഒൻപതാമത്തെ എഡിഷൻ ആണ് ഈ 2023 നടന്നത്. ഓക്കെ, ഒൻപതാമത്തെ എഡിഷൻ ആണ് ഫിഫ വേൾഡ് കപ്പ് ഫോർ വിമന്റെ ഒൻപതാമത്തെ എഡിഷൻ ആണ് 2023 നടന്നിരിക്കുന്നത്. ഓസ്ട്രേലിയ ന്യൂസിലൻഡിൽ വെച്ചാണ് ഇത് നടന്നത് എന്നുള്ള കാര്യം കൂടി ഇവിടെ പഠിച്ചു വെച്ചോണം. ഒന്നാം സ്ഥാനം സ്പെയിൻ, രണ്ടാം സ്ഥാനം ഇംഗ്ലണ്ട്, മൂന്നാം സ്ഥാനം സ്വീഡൻ ആണ് നേടിയിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ICC വേൾഡ് കപ്പ് ആണ് അല്ലെ. നമ്മളെല്ലാം ആവേശത്തോടെ കണ്ട ക്രിക്കറ്റ് വേൾഡ് കപ്പ് ആണ് നമ്മുടെ ICC വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. 4 വർഷം കൂടുമ്പോൾ നടത്തുന്ന ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ICC ആണ് ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ നടത്തുന്നത്. 1975 തൊട്ട് ഇങ്ങോട്ടേക്ക് എന്താണ് നമ്മൾ ഈ മത്സരങ്ങൾ കണ്ടുവരുന്നതാണല്ലേ. അപ്പൊ ആദ്യത്തെ മത്സരത്തിൽ ശരിക്കും പറഞ്ഞാൽ പ്രുഡൻഷ്യൽ ഗ്രൂപ്പ് അവര് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇതിനെ പ്രുഡൻഷ്യൽ കപ്പ് എന്നും പറയാറുണ്ട്. ഓക്കെ, പ്രുഡൻഷ്യൽ കപ്പ് എന്നും അറിയപ്പെടാറുണ്ട്. ഇത് ഇംഗ്ലണ്ടിലായിരുന്നു ആദ്യമായിട്ട് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇനി നമ്മൾ നോക്കുകയാണ് 2023 വേൾഡ് കപ്പ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എവിടെ വെച്ചാണ് നടന്നത്, ഇന്ത്യയിൽ വെച്ചാണല്ലേ നടന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ വെച്ചാണ് 2023 വേൾഡ് കപ്പ് നടന്നത്. അതിനു മുന്നേ അപ്പൊ ഇന്ത്യ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. 1987, 1996, 2011 ഇന്ത്യ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഇന്ത്യ ഒറ്റയ്ക്കായിരുന്നില്ല ചെയ്തത്, അതായത് ഇന്ത്യ മാത്രം എന്ന രീതിയിലല്ല ചെയ്തത്. ആദ്യമായിട്ടാണ് ഇന്ത്യ മാത്രമായിട്ട് ഒരു വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്നത്. 1987 ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ചെയ്തപ്പോൾ 1996 ഇന്ത്യയും ശ്രീലങ്കയും പാകിസ്ഥാനും കൂടെ ആണ് ചെയ്തത്. ഓക്കെ, 2011 ഇന്ത്യ ബംഗ്ലാദേശും ശ്രീലങ്ക ഈ രീതിയിലായിരുന്നു ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അത്രയും ഡീറ്റെയിൽസിലേക്ക് പോയില്ലെങ്കിലും 23 ഇന്ത്യ ഹോസ്റ്റ് ചെയ്തു. ആരാണ് വിന്നേഴ്സ് ആയിട്ട് വന്നത്? നമുക്കറിയാം ഓസ്ട്രേലിയ അല്ലെ. ഫൈനൽസിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള കളി നമ്മളെല്ലാം ആവേശത്തോടെ ഇരുന്ന് കണ്ടതാണ് അല്ലെ. അപ്പൊ ഓസ്ട്രേലിയ ആണ് വിന്നേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി 2027 അടുത്ത വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. ഇത് നടക്കാൻ പോകുന്നത് 3 രാജ്യങ്ങളിലായിട്ടാണ്, സൗത്ത് ആഫ്രിക്ക, സിംബാബ്വേ, നമീബിയ. ഓക്കെ, സൗത്ത് ആഫ്രിക്ക, സിംബാബ്വേ, നമീബിയയിൽ വെച്ചിട്ടാണ് 2027 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഓർത്തോണം. ഇതിനു മുന്നേ ഇന്ത്യ ഏതെങ്കിലും ഒക്കെ തവണ വേൾഡ് കപ്പ് നേടിയിട്ടുണ്ടോ? ഉണ്ട്. 1983, 1983 നമുക്കറിയാം അല്ലേ, നമ്മളെ നിവിൻ പോളിയുടെ സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് 1983 നമ്മൾ വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കറിയാവുന്നത് എപ്പോഴാണ്? 2011 അല്ലെ, നമ്മൾ കളി കഴിഞ്ഞിട്ട് സച്ചിനെ എടുത്ത് എല്ലാവരും കൂടെ എടുത്ത് തോളത്തൊക്കെ വെച്ച് കൊണ്ടുപോകുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. 2011 ഇന്ത്യ പിന്നെ വേൾഡ് കപ്പ് നേടിയത്. ഈ വർഷം നമ്മളെല്ലാം പ്രതീക്ഷിച്ചു, പക്ഷേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കറണ്ട് വിന്നേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ഓസ്ട്രേലിയ ആണ്. അപ്പൊ ICC വേൾഡ് കപ്പിന്റെ കാര്യം ഓർത്തോണം, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിച്ചു വെക്കണം. ഇനി വേൾഡ് കപ്പുകളുടെ കൂട്ടത്തിൽ മേജർ ഇവന്റിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ ബാസ്കറ്റ്ബോൾ വേൾഡ് കപ്പ് ആണ്. ഇതില് നമുക്കറിയാം ഈ പ്രിലിംസിന് ചോദിക്കുന്ന ഒരു രീതി എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങ് ഭയങ്കര എന്താ പറയുക സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല, ഒന്നോ രണ്ടോ അങ്ങനെ മാക്സിമം വരത്തുള്ളൂ. പക്ഷെ പൊതുവെ എന്താണ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പ്രിലിംസിന് വന്ന് കാണുന്നത്. അപ്പൊ അത്ര അങ്ങ് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ അറിയണം. പക്ഷെ ഈ മെയിൻസിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൽ കുറച്ച് കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടത്. ഇതിപ്പം നമുക്ക് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പ്രിലിംസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ ഇവിടുത്തെ അത്യാവശ്യം. അപ്പൊ ബാസ്കറ്റ്ബോൾ വേൾഡ് കപ്പ്, ഇന്റർനാഷണൽ ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ ആണ് ബാസ്കറ്റ്ബോൾ വേൾഡ് കപ്പ് ഓർഗനൈസ് ചെയ്യുന്നത്, ഫിബ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ശരിക്കും പറഞ്ഞാല് 4 വർഷം കൂടുമ്പോഴാണ് ബാസ്കറ്റ്ബോൾ വേൾഡ് കപ്പ് നടക്കുന്നത്.
1950 തുടങ്ങി 2010 വരെ ഫിബ വേൾഡ് ചാമ്പ്യൻഷിപ്പ് എന്നായിരുന്നു പറയുന്നത്. അതിനുശേഷമാണ് ഫിബ വേൾഡ് കപ്പ് എന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫിഫ വേൾഡ് കപ്പിന് സിമിലർ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഫിബ വേൾഡ് കപ്പും നടത്തുന്നത്. അതിന് ഭയങ്കര സിമിലാരിറ്റി ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. 32 ടീമുകളാണ് ബാസ്കറ്റ്ബോൾ വേൾഡ് കപ്പിലും ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി ബാസ്കറ്റ്ബോൾ വേൾഡ് കപ്പിലെ വിന്നിംഗ് ടീമിന് കിട്ടുന്ന ട്രോഫിയുടെ പേര് ഓർത്തോണം, നൈസ്മിത്ത് ട്രോഫി എന്നാണ്. ഇതൊക്കെ വേണമെങ്കിൽ എടുത്തു ചോദിക്കാവുന്ന കാര്യമാണ്. അപ്പൊ ബാസ്കറ്റ്ബോൾ വേൾഡ് കപ്പില് വിന്നിംഗ് ടീമിന് ലഭിക്കുന്ന ട്രോഫി എന്താണ്? നൈസ്മിത്ത് ട്രോഫി. 1967 തൊട്ട് ഇങ്ങോട്ടേക്കാണ് ഈ നൈസ്മിത്ത് ട്രോഫി നൽകി വരുന്നത്. കറന്റ് ചാമ്പ്യൻസ് ആരാണ്? ജർമ്മനിയാണ്. കറന്റ്ലി ജർമ്മനിയാണ്. സെർബിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ജർമ്മനി എന്ത് നേടിയിരിക്കുന്നത്? 2023 ബാസ്കറ്റ്ബോൾ വേൾഡ് കപ്പ് നേടിയിരിക്കുന്നത്. അപ്പൊ എവിടെ വെച്ചാണ് ഈ ബാസ്കറ്റ്ബോൾ വേൾഡ് കപ്പ് നടന്നത്? ഫിലിപ്പീൻസ്, ജപ്പാൻ ആൻഡ് ഇന്തോനേഷ്യ. ഫിലിപ്പീൻസ്, ജപ്പാൻ ആൻഡ് ഇന്തോനേഷ്യ, ഈ മൂന്ന് രാജ്യങ്ങളും കൂടെ ചേർന്നിട്ടാണ് 2023 ബാസ്കറ്റ്ബോൾ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നടക്കാൻ പോകുന്നത് 2027 എവിടെ വെച്ചാണ് നടക്കുന്നത്? ഖത്തറിൽ വെച്ചിട്ടാണ്. ആദ്യമായിട്ടാണ് ഒരു അറബ് കൺട്രി ബാസ്കറ്റ്ബോൾ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. 32 ടീമുകൾ തന്നെയായിരിക്കും പങ്കെടുക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു അറബ് കൺട്രി 2027 ബാസ്കറ്റ്ബോൾ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ആരാണത് ചെയ്യുന്നത്? ഖത്തർ ആണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തോണം. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് എന്നുള്ളതാണ്. വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മുടെ ഒളിമ്പിക്സിന്റെ ഗോൾഡൻ ബോയ് നീരജ് ചോപ്ര തന്നെയാണ് നമുക്ക് പിന്നെയും എന്ത് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലും ഒരു മെഡൽ നേടി തന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഒരു ഗോൾഡ് മെഡൽ ലഭിക്കുന്നത്. അപ്പൊ ഇതിനു മുന്നേ നമുക്ക് ഗോൾഡ് അല്ലാത്ത മെഡൽ കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. അത് മറ്റാരുമല്ല നമ്മുടെ അഞ്ജു ബോബി ജോർജ് ആണ്. ഓക്കെ, അഞ്ജു ബോബി ജോർജിന് ബ്രോൺസ് മെഡൽ കിട്ടിയിട്ടുണ്ട്. ഒരു ഗോൾഡ് മെഡൽ നേടുന്ന അല്ലെങ്കിൽ ചാമ്പ്യൻ ആകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ, വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻ ആകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് നീരജ് ചോപ്രയാണ്. 2023 19-ാമത്തെ എഡിഷൻ ആയിരുന്നു വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ 19-ാമത്തെ എഡിഷൻ ആയിരുന്നു നടന്നത്. എവിടെ വെച്ചായിരുന്നു? ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ വെച്ചാണ് ഇത് നടന്നത്. സ്ഥലം ഓർത്തോണം, ഹംഗറിയിലെ ബുഡാപെസ്റ്റ്. അവിടെ വെച്ച് ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് ഗോൾഡ് മെഡൽ ലഭിച്ചിരിക്കുകയാണ്. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് ഗോൾഡ് മെഡൽ ലഭിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തോണേ. ഇനി വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് IBA വിമൻസ് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് എന്നുള്ളതാണ്. IBA വിമൻസ് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2023 തന്നെ നടന്ന പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ നടത്തുന്ന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇത് നടന്നത് എവിടെ വെച്ചാണ്? ഇന്ത്യയിൽ വെച്ചാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇന്ത്യയിൽ വെച്ച് തന്നെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഒരു ചാമ്പ്യൻസിന്റെ ഇതിലേക്ക് നോക്കാം, മൊത്തത്തിൽ 4 ഗോൾഡ് മെഡലുകളാണ് ഇന്ത്യക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ 4 ഗോൾഡ് മെഡലുകൾ ലഭിച്ചു. ഇന്ത്യയിൽ വെച്ച് തന്നെയാണ് നടന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ വെച്ചായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. 2006 ശേഷം ഇപ്പോഴാണ് ഇന്ത്യ മെഡൽ ടാലിയിൽ ടോപ്പിൽ എത്തുന്നത്. ഫസ്റ്റ് പൊസിഷൻ ചാമ്പ്യൻസ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് ഇന്ത്യ ആണ് IBA വിമൻസ് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് എന്നുള്ളത്. ഇന്ത്യയിൽ വെച്ച് നടന്ന ഈ ഒരു ചാമ്പ്യൻഷിപ്പിന് ഒരു മാസ്കോട്ട് അല്ലെങ്കിൽ ഭാഗ്യചിഹ്നം ഉണ്ടായിരുന്നു. വീര എന്ന പേരുള്ള ഒരു ചീറ്റയായിരുന്നു കേട്ടോ ഈ പ്രാവശ്യത്തെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. വീര എന്ന പേരുള്ള ഒരു ചീറ്റയായിരുന്നു, ഓർത്തോണം. ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പില് അംബാസഡേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് മേരി കോമും ഫറാൻ അക്തറുമാണ്. ഓക്കെ, മേരി കോം ആൻഡ് ഫറാൻ അക്തർ ഇവർ രണ്ടാളുമായിരുന്നു അംബാസഡേഴ്സ് ആയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതൊന്ന് ഓർത്തോണം. മേരി കോമും ഫറാൻ അക്തറും. ഇനി ഇന്ത്യ മൊത്തത്തിൽ 4 ഗോൾഡ് മെഡലുകളാണ് ഇവിടെ നേടിയിട്ടുള്ളത്. അപ്പൊ ആരൊക്കെയാണ് എന്നുള്ളത് നമ്മളൊന്ന് അറിയണ്ടേ? ആ പേരുകളൊന്ന് ഓർത്തിരുന്നോണം. ഒന്ന്, പല വെയ്റ്റ് കാറ്റഗറിയാണ്. നമ്മൾ മിനിമം വെയിറ്റ്, ലൈറ്റ് ഫ്ലൈ വെയിറ്റ്, മിഡിൽ വെയിറ്റ്, ലൈറ്റ് ഹെവി വെയിറ്റ്, ഈ രീതിയിൽ പല കാറ്റഗറികളിലായിട്ടായിരിക്കും മത്സരം നടക്കുന്നത്. ഇതിലെ മിനിമം വെയിറ്റ് കാറ്റഗറിയിൽ നിതു ഗംഗസ്, ഓക്കെ, നിതു ഗംഗസിന് ഗോൾഡ് മെഡൽ ലഭിച്ചു. ദെൻ ലൈറ്റ് ഫ്ലൈ വെയിറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിക്കത് സരിൻ, വളരെ ഫേമസ് ആയിട്ടുള്ള ബോക്സിംഗ് താരമാണ് നിക്കത് സരിൻ എന്ന് പറയുന്നത്. അതായത്
വിമൻസിന്റെ വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പില് മേരി കോമിന് ശേഷം അടുപ്പിച്ച് നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമായിട്ട് ആര് മാറുകയാണ്? നിക്കത് സരീൻ മാറുകയാണ്. ഓക്കെ, അപ്പൊ ചാമ്പ്യൻഷിപ്പുകൾ നമുക്കറിയാം ഓരോ വർഷവും നടക്കുന്നതാണ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത്. വേൾഡ് കപ്പ് പോലുള്ളതൊക്കെയാണ് 4 വർഷം കൂടുമ്പോൾ നടക്കുന്നത്. ഇത് ചാമ്പ്യൻഷിപ്പ് ആണ്, ഓരോ വർഷവും നടക്കുന്നതാണ്. ഇതിന് തൊട്ടു മുന്നേ നടന്നതിലും നിക്കത് സരീൻ മെഡൽ നേട്ടം കൈവരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പൊ മേരി കോം ആണ് ഇതിനു മുന്നേ അടുപ്പിച്ച് 2 തവണ എന്താണ് നമ്മളുടെ വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയിട്ടുള്ളത്. ആഫ്റ്റർ ദാറ്റ് നിക്കത് സെറീൻ. ഇനി അടുത്തത് മിഡിൽ വെയ്റ്റ് കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ലവ്ലീന ബോർഗോഹെയ്ൻ, അല്ലെ? ലവ്ലീന ബോർഗോഹെയ്ൻ നമുക്കറിയാം ഒളിമ്പിക്സ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ കേൾക്കുന്ന ഒരു പേരാണ് ലവ്ലീന ബോർഗോഹെയ്ൻ്റെത്. അപ്പൊ മിഡിൽ വെയ്റ്റ് കാറ്റഗറിയിലാണ് ലവ്ലീന ബോർഗോഹെയ്ൻ ബോക്സിംഗ് മെഡൽ, ഗോൾഡ് മെഡൽ നേടിയിരിക്കുന്നത്. ദെൻ പിന്നെ വന്ന് സവീതി ബൂറ. ഓക്കെ, സവീതി ബൂറ എന്നുള്ളതാണ് ലൈറ്റ് ഹെവി വെയ്റ്റ് കാറ്റഗറിയിലാണ് സവീതി ബൂറ വന്നിരിക്കുന്നത്. നിതു ഗംഗസ്, നിക്കത് സരീൻ, ലവ്ലീന ബോർഗോഹെയ്ൻ ആൻഡ് സവീതി ബൂറ, ഇത്രയും പേരുകൾ എന്തായാലും ഓർത്തിരിക്കണം. ഇവര് 4 പേരും ഗോൾഡ് മെഡൽ തന്നെയാണ് നേടിയിരിക്കുന്നത്. 2006 ശേഷമാണ് ഇന്ത്യ മെഡൽ ടാലിയിൽ 1-ാം സ്ഥാനത്ത് എത്തുന്നത്. ഇത് ഇന്ത്യ തന്നെയായിരുന്നു ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മാസ്കോട്ടിന്റെ പേര് വീര എന്നുള്ള ഒരു ചീറ്റയായിരുന്നു മാസ്കോട്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം എക്സാമിന് മാസ്കോട്ട്സ് ഒക്കെ എടുത്തെടുത്ത് ചോദിക്കാറുണ്ട് ഉള്ളതാണ് അല്ലെ, ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം ഏതാണ് എന്നുള്ളതും ചോദിക്കാറുണ്ട്. അപ്പൊ അംബാസിഡേഴ്സിനെയും കൂടെ ഓർത്തോണം, മേരി കോം ആൻഡ് ഫറാൻ അക്തർ. മേരി കോമും ഫറാൻ അക്തറുമാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രാൻഡ് സ്ലാം ടൈറ്റിലുകളെ കുറിച്ചാണ്. ഓക്കെ, ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോ പറഞ്ഞ 2023 ഗ്രാൻഡ് സ്ലാം ടൈറ്റിലുകളെ കുറിച്ചാണ്. ഫ്രഞ്ച് ഓപ്പണിലേക്ക് നമ്മൾ ടൈറ്റിൽസ് പഠിക്കുമ്പോൾ ഇതിനകത്ത് പ്രധാനമായി നമുക്കറിയാം മെൻ സിംഗിൾസ് കാറ്റഗറി ഉണ്ട്, വിമൻ സിംഗിൾസ് കാറ്റഗറി ഉണ്ട്, മെൻസ് ഡബിൾസ് ഉണ്ട്, വിമൻസ് ഡബിൾസ് ഉണ്ട്, മിക്സഡ് ഡബിൾസ് ഉണ്ട്. ഇങ്ങനെ 5 കാറ്റഗറിയിലായിട്ടാണ് ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ നടക്കുന്നത് അല്ലെ. ഇതില് നമുക്ക് ഈ മെൻ സിംഗിൾസും വിമൻ സിംഗിൾസുമാണ് നമ്മൾ എന്തായാലും ഒന്ന് ഓർത്തിരിക്കേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് ഈ മിക്സഡ് ഡബിൾസിലും അതേപോലെ അല്ലാതെയുള്ള മെൻസ് ഡബിൾസിലുമൊക്കെ നമ്മുടെ ഇന്ത്യൻ താരം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഫ്രഞ്ച് ഓപ്പൺ 2023 മെൻ സിംഗിൾസിൽ, ഇതിൽ മെൻ സിംഗിൾസ് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്, കാരണം ഒരു വ്യക്തി തന്നെയാണ്, ഒരിടത്ത് മാത്രമേ മാറിയിട്ടുള്ളൂ, കാർലോസ് അൽകാരസ്. നമ്മള് ലോറ സ്പോർട്സ് അവാർഡ്സ് ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞതാണ് അല്ലെ കാർലോസ് അൽകാരസിന്റെ കാര്യം. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഇവിടെയും പറയും. അദ്ദേഹം വരുന്ന വിംബിൾട്ടൺ ഒഴിച്ച്, വിംബിൾട്ടണിലാണ് കാർലോസ് അൽകാരാസ് ഗ്രാൻഡ് സ്ലാം നേടുന്നത്. അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങളിലും ആര് തന്നെയാണ്? നൊവാക് ജോക്കോവിച്ച് തന്നെയാണ് നേടിയിരിക്കുന്നത്. ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായി 4 എണ്ണമാണ് വരുന്നത്. ഏതൊക്കെയാണ്? ഫ്രഞ്ച് ഓപ്പൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ, വിംബിൾട്ടൺ ആൻഡ് US ഓപ്പൺ. നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്, ഫ്രഞ്ച് ഓപ്പൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ, വിംബിൾട്ടൺ ആൻഡ് US ഓപ്പൺ, ഇത്രയാണ് വരുന്നത്. ഇതിൽ ഫ്രഞ്ച് ഓപ്പൺ മത്സരങ്ങളിൽ 1-ാം സ്ഥാനം മെൻ സിംഗിൾസിൽ ചാമ്പ്യൻ ആയിട്ടെങ്കിൽ ഗ്രാൻഡ് സ്ലാം നേടിയിരിക്കുന്നത് നൊവാക് ജോക്കോവിച്ച് ആണ്, സെർബിയൻ താരമാണ് ഇദ്ദേഹം എന്നുള്ളത് ഓർത്തിരിക്കാം. വിമൻ സിംഗിൾസിൽ ആരാണ്? ഇഗാ സ്വിയാതക് ആരാണ് വന്നിരിക്കുന്നത്? പോളണ്ടിന്റെ ടെന്നീസ് താരമായിട്ടുള്ള ഇഗാ സ്വിയാതക് ആണ്. ഈ പേരും വളരെ ഫേമസ് ആണ്, ഇഗാ സ്വിയാതക്. ഇനി ഓസ്ട്രേലിയൻ ഓപ്പണിലേക്ക് നോക്കുമ്പോൾ മെൻ സിംഗിൾസിൽ ആരാണ് വന്നിരിക്കുന്നത്? നൊവാക് ജോക്കോവിച്ച്. വിമൻ സിംഗിൾസിലോ ബെലാറസിന്റെ താരം അരീന സബ്ലെങ്കയാണ്. ഓക്കെ, അരീന സബ്ലെങ്കയാണ് വന്നിരിക്കുന്നത്. ബെലാറസിന്റെ താരമാണ് അരീന സബ്ലെങ്ക, ആ പേര് ഓർത്തിരുന്നോണം. ഓസ്ട്രേലിയൻ ഓപ്പണിന്റെ മിക്സഡ് ഡബിൾസിൽ റണ്ണർ അപ്പ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ടീം ഇന്ത്യയാണ്. രോഹൻ ബൊപ്പണ്ണ, സാനിയ മിർസ കൂട്ടുകെട്ടാണ് റണ്ണർ അപ്പ് ആയിട്ട് വന്നിട്ടുള്ളത്. രോഹൻ ബൊപ്പണ്ണ ആൻഡ് സാനിയ മിർസ മിക്സഡ് ഡബിൾസിൽ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് വിംബിൾട്ടൺ. ഓൾറെഡി നമ്മൾ പറഞ്ഞു മെൻ സിംഗിൾസിൽ കാർലോസ് അൽകാരാസ് സ്പെയിൻ താരം, വിമൻ സിംഗിൾസ് ചെച്ച് താരം മാർക്കേത്ത വോന്ദ്രോസുവ. ഓക്കെ, മാർക്കേത്ത വോന്ദ്രോസുവ ആണ് വന്നിരിക്കുന്നത്, ഈ പേരും ഓർത്തു വെച്ചോണം. US ഓപ്പൺ 2023 നമ്മൾ നോക്കുമ്പോഴോ മെൻ സിംഗിൾസിൽ എഗെയിൻ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നൊവാക് ജോക്കോവിച്ച് ആണ് വന്നിരിക്കുന്നത്. വിമൻ സിംഗിൾസിൽ കോക്കോ ഗൌഫ് US ന്റെ താരമാണ്. പ്രായം കുറഞ്ഞ് വിമ്പിൾ ഗ്രാൻഡ് സ്ലാം നേടുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് കോക്കോ ഗൌഫ് എന്ന് പറയുന്നത്. പ്രത്യേകമായിട്ട് ഓർത്തിരുന്നോണം കോക്കോ ഗൌഫ്. മെൻസ് ഡബിൾസിൽ US ഓപ്പണില് മെൻസ് ഡബിൾസിൽ റണ്ണർ അപ്പ് ടീമില് ഇന്ത്യൻ താരം റോഹൻ ബൊപ്പണ്ണയും ഉണ്ട്. റോഹൻ ബൊപ്പണ്ണയും മാത്യു എബ്ഡൻ കൂട്ടുകെട്ടിനാണ് മെൻസ് ഡബിൾസിൽ റണ്ണർ അപ്പ് ആയിട്ട് വന്നിരിക്കുന്നത്. റോഹൻ ബൊപ്പണ്ണ ഉള്ളത് കൊണ്ടാണ് അതെടുത്ത് പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ. അപ്പൊ ഗ്രാൻഡ് സ്ലാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് ഓപ്പണില് മെൻ സിംഗിൾസിൽ നൊവാക് ദോക്കോവിച്ച് സെർബിയൻ താരം, വിമൻ സിംഗിൾസിൽ ഇഗ സ്വിയാതെക് പോളണ്ട് താരം. ഓസ്ട്രേലിയൻ ഓപ്പൺ 2023 മെൻ സിംഗിൾസിൽ നൊവാക് ദോക്കോവിച്ച്, വിമൻ സിംഗിൾസിൽ അരീന സബലേങ്ക ബെലാറസിന്റെ താരം. മിക്സഡ് ഡബിൾസിൽ റണ്ണർ അപ്പ് ടീമിൽ സാനിയ മിർസ ആൻഡ് രോഹൻ ബൊപ്പണ്ണ. വിംബിൾട്ടൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെൻ സിംഗിൾസിൽ കാർലോസ് ആൽക്കേരാ സ്പെയിൻ താരം, വിമൻ സിംഗിൾസിൽ ചെച്ച് താരം മാർക്കേത്ത വോന്ദ്രോസോവ. ആൻഡ് യു എസ് ഓപ്പണിൽ വന്നിരിക്കുന്നത് മെൻ സിംഗിൾസിൽ നൊവാക് ദോക്കോവിച്ച്, വിമൻ സിംഗിൾസിൽ കോക്കോ ഗൌഫ് ആൻഡ് മെൻസ് ഡബിൾസിൽ റണ്ണർ അപ്പ് ആയിട്ട് വന്നിരിക്കുന്നത് റോഹൻ ബൊപ്പണ്ണ ആൻഡ് മാത്യു എബ്ഡൻ ടീമാണ്. ഓക്കെ, ഏഷ്യൻ ഗെയിംസ് 2023 19-ാമത്തെ ഏഷ്യൻ ഗെയിംസ് ആണ് 2023 നടന്നിട്ടുണ്ടായിരുന്നത്. എവിടെ വെച്ചാണ് ഇത് നടന്നത്? ചൈനയിലെ ഹാങ്സോയിൽ വെച്ചിട്ടാണ് ഇത് നടന്നത്. ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം അല്ലെങ്കിൽ സ്ഥലം ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. 19-ാമത്തെ ഏഷ്യൻ ഗെയിംസ് ചൈനയിലെ ഹാങ്സോയിൽ വെച്ച് നടന്നു. ചൈന 3-ാമത്തെ തവണയാണ് എന്ത് ഹോസ്റ്റ് ചെയ്യുന്നത്? ഏഷ്യാഡ് അല്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഏഷ്യൻ ഗെയിംസിന് തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? ഏഷ്യാഡ് എന്ന് പറയുന്നത്. സോ ചൈന 3-ാമത്തെ തവണയാണ് ഏഷ്യാഡ് ഹോസ്റ്റ് ചെയ്യുന്നത്. 1990 ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബീജിംഗിൽ വെച്ചിട്ടായിരുന്നു. 2010 ഗുവാങ്സോയിൽ വെച്ചും ഹോസ്റ്റ് ചെയ്തു. അപ്പോൾ 1990 ബീജിംഗ്, 2010 ഗുവാങ്സോ ആൻഡ് 2023 ഹാങ്സോ. ഇങ്ങനെ 3 സ്ഥലത്ത് വെച്ചിട്ടാണ് ഇതുവരെ ചൈന ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് 19-ാമത്തെ എഡിഷൻ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തോണം. ഇനി ഈ ഏഷ്യൻ ഗെയിംസിന്റെ ഒഫീഷ്യൽ മോട്ടോ എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഇത് 2022 നടക്കേണ്ടതായിരുന്നു, കോവിഡ് റിലേറ്റഡ് ഇഷ്യൂസ് കാരണമാണ് 2023 നടത്തിയത്. ഇതിന്റെ ഒഫീഷ്യൽ മോട്ടോ എന്ന് പറയുന്നത് ഹാർട്ട് ടു ഹാർട്ട് അറ്റ് ഫ്യൂച്ചർ എന്നുള്ളതാണ്. എന്താണ് ഹാർട്ട് ടു ഹാർട്ട് അറ്റ് ഫ്യൂച്ചർ എന്നുള്ളതാണ്. മാസ്കോട്ട് അല്ലെങ്കിൽ ഭാഗ്യചിഹ്നമായിട്ട് വന്നിരുന്നത് മൂവർ സംഘമായിരുന്നു കേട്ടോ, മൂന്ന് പേരായിരുന്നു, ട്രിപ്ലെറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കോങ്കോങ് ലിയാൻ ലിയാൻ ചെൻ ചെൻ ഇങ്ങനെയായിരുന്നു അവരുടെ പേര്. എന്തൊക്കെയാണ്? കോങ്കോങ് ലിയാൻ ലിയാൻ ആൻഡ് ചെൻ ചെൻ എന്നുള്ളതാണ് പേര്. ഇതിൽ ഈ നടുക്ക് നിൽക്കുന്ന ആളാണ് കോങ്കോങ് എന്ന് പറയുന്നത്. ഇടത്തെ സൈഡിലോട്ട് നിൽക്കുന്ന ആള് ചെൻ ചെനും വലത്തെ സൈഡിലോട്ട് നിൽക്കുന്ന ആള് ലിയാൻ ലിയാനും ആണ്. മൂന്ന് റോബോട്ട്സ് ആയിരുന്നു ഈ മാസ്കോട്ട്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈ കാര്യം ഒന്ന് ഓർത്തോണം. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് മെഡൽ ടാലിയും കാര്യങ്ങളും ഒക്കെയാണ്. ഇതിൽ മെഡൽ ടാലിയിൽ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ 107 മെഡലുകളാണ് നേടിയിട്ടുള്ളത്. ഇന്ത്യ എത്രയാണ്? 107 മെഡലുകളാണ്. 100 മെഡലിൽ കൂടുതൽ നേടിയിട്ടുള്ള 4 രാജ്യങ്ങൾ മാത്രമാണുള്ളത്. അതിൽ 4-ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. 107 മെഡലുകൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ 1-ാം സ്ഥാനം മെഡൽ ടാലിയിൽ 1-ാം സ്ഥാനം നേടിയിരിക്കുന്നത് ഹോസ്റ്റ് ആയിട്ടുള്ള ചൈന തന്നെയാണ്. 201 ഗോൾഡ് മെഡലുകളാണ് ചൈനയ്ക്ക് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ 2-ാം സ്ഥാനം ജപ്പാനാണ്, 52 മെഡലുകൾ. 3-ാം സ്ഥാനം റിപ്പബ്ലിക് ഓഫ് കൊറിയയ്ക്കുമാണ്, 42 മെഡലുകൾ. 4-ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തോണം. 107 മെഡലിൽ 28 ഗോൾഡും 38 സിൽവറും 41 ബ്രോൺസ് മെഡലുകളുമാണ് ഇന്ത്യ നേടിയിട്ടുള്ളത്. ഇതുവരെ ഏഷ്യൻ ഗെയിംസിന് ഇന്ത്യ അയച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ ടീം തന്നെയായിരുന്നു 2023 പോയിട്ടുണ്ടായിരുന്നത്. 655 പേരടങ്ങുന്ന ടീമാണ് കേട്ടോ ഇന്ത്യൻ കണ്ടിജന്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഇനി ഞാൻ പറഞ്ഞു ഇന്ത്യ 4-ാം പൊസിഷനിലായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയിരിക്കുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നമ്മൾ നേടിയിരിക്കുന്നത് 29 മെഡലുകൾ അത്ലറ്റിക്സിലാണ്. അത് കഴിഞ്ഞാൽ വരുന്നത് ഷൂട്ടിംഗിലാണ് ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയിരിക്കുന്നത്. ഇനി ഏറ്റവും കൂടുതൽ സ്വർണം നേടിയിരിക്കുന്നത് ഏതിലാണെന്ന് ചോദിച്ചാൽ അത് ഷൂട്ടിംഗിലാണ്. മെഡലുകളുടെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയിരിക്കുന്നത് അത്ലറ്റിക്സിലും 2-ാം സ്ഥാനത്താണ് ഷൂട്ടിംഗ് വരുന്നത്. ഏറ്റവും കൂടുതൽ സ്വർണ മെഡലുകൾ നേടിയിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതിലാണ്? ഷൂട്ടിംഗിലാണ്. 7 ഗോൾഡ് മെഡലുകളാണ് ഷൂട്ടിംഗിൽ നമ്മൾ നേടിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്തണം. ഇതിനു മുന്നേ ഉള്ള ഏഷ്യൻ ഗെയിംസ് നോക്കുമ്പോൾ മൊത്തത്തിൽ നമുക്ക് 6ോ 7ോ മെഡലുകൾ മാത്രമേ ഗോൾഡ് മെഡലുകൾ 6ോ 7ോ മെഡലുകൾ എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. പക്ഷെ ഇത് നോക്കിക്കേ, ഒരൊറ്റ ഇവന്റിൽ തന്നെ നമ്മൾ 7 ഗോൾഡ് മെഡലുകൾ തന്നെ ഷൂട്ടിംഗിൽ നേടിയിരിക്കുകയാണ്. അല്ലാതെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 22 മെഡലുകളാണ് ഷൂട്ടിംഗിൽ നേടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോ അതൊന്ന് ഓർത്തിരുന്നോണം. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട കുറച്ച് ആളുകളും ഡീറ്റെയിൽസും ഉണ്ട്. അതായിരിക്കും നമ്മൾ ഇനി ഏഷ്യൻ ഗെയിംസ് റിലേറ്റഡ് ആയിട്ട് ബാക്കി നോക്കാനായിട്ട് പോകുന്നത്. ഇത് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ള ആളുകളെ കുറിച്ചാണ്. അവരുടെ പേരുകൾ പറയുമ്പോൾ പേരും ഇവന്റും ഒന്ന് ഓർത്തിരുന്നോണേ.
ഇതില് ഷൂട്ടിംഗില് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള താരങ്ങളാണ് രുദ്രാംഷ് പാട്ടീൽ, ഐശ്വരി പ്രതാപ് സിംഗ് തോമർ, ദിവ്യാൻ സിംഗ് പൻവർ. ഈ പേരുകൾ ഓർത്തിരുന്നോണം, രുദ്രാംഷ് പാട്ടീൽ, ഐശ്വരി പ്രതാപ് സിംഗ് തോമർ, ദിവ്യാൻ സിംഗ് പൻവർ എന്നുള്ളത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം, മെൻസ് ക്രിക്കറ്റ് ടീമും വിമൻസ് ക്രിക്കറ്റ് ടീം, വിമൻസ് ക്രിക്കറ്റ് ടീം ഗോൾഡ് മെഡൽ തന്നെ ഇവിടെ നേടിയിട്ടുണ്ട്. ദെൻ ഡ്രസ്സാഷ് ടീം ആണ്, ഇക്വസ്ട്രിയൻ ഇവന്റ് ആണ്, കുതിരയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഇക്വസ്ട്രിയൻ ഇവന്റുകൾ എന്ന് പറയുന്നത്. അതിൽ ഹൃദയ് ചദ്ദ, അനുഷ് അഗർവാല, ദിവ്യകൃതി സിംഗ്, സുദീപ്തി ഹലേജ ഹജേല. ഓക്കെ, ഹൃദയ് ചദ്ദ, അനുഷ് അഗർവാല, ദിവ്യകൃതി സിംഗ് ആൻഡ് സുദീപ്തി ഹജേല എന്നുള്ളതാണ്. ഈ പേരുകളെല്ലാം ഓർത്തോണം. അപ്പൊ രുദ്രാംഷ് പാട്ടീൽ ഏതാണ്, ഷൂട്ടിംഗ് ആണ് ഇവന്റ്. ഐശ്വരി പ്രതാപ് സിംഗ് തോമർ എന്ന് പറയുമ്പോൾ ഓർത്തോണം, ഷൂട്ടിംഗ് ആണ്. ദിവ്യാൻ സിംഗ് പൻവർ, ഷൂട്ടിംഗ് ആണ് താരത്തിന്റെ ഇവന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇക്വസ്ട്രിയൻ ഇവന്റ്, ഈ ഇക്വസ്ട്രിയൻ ഇവന്റിലെ ആളുകളുടെ പേര് പ്രത്യേകം ഓർത്തോണം. ഹൃദയ് ചദ്ദ, അനുഷ് അഗർവാള, ദിവ്യകൃതി സിംഗ് ആൻഡ് സുദീപ്തി ഹജേല. ഓക്കെ, പിന്നെ ഷൂട്ടിംഗിൽ വന്നിട്ടുള്ള താരങ്ങളാണ് മനു ഭേക്കർ, ഋതം സംഗ്വാൻ, ഇഷാ സിംഗ്. ഇഷാ സിംഗ് പ്രത്യേകം ഓർത്തോണെ, മനു ഭേക്കർ, ഋതം സംഗ്വാൻ ആൻഡ് ഇഷാ സിംഗ് എന്നുള്ളത്. ദെൻ പിന്നെ നമുക്ക് എടുത്തു പറയാനായിട്ട് വരുന്നത് ഷൂട്ടിംഗിൽ തന്നെ പാലക് ഗൂലിയാണ്. വിമൻസ് 10 മീറ്റർ എയർ പിസ്റ്റലില് പാലക് ഗൂലിയ വന്നിട്ടുണ്ട്. മിക്സഡ് ഡബിൾസിൽ ആരാണ് വന്നിരിക്കുന്നത്? രോഹൻ ബൊപ്പണ്ണ ആൻഡ് ഋതുജ ബോസലെ, രോഹൻ ബൊപ്പണ്ണ ആൻഡ് ഋതുജ ബോസലെ വന്നിട്ടുണ്ട്. ഇനി സ്ക്വാഷ് ടീമാണ്, മെൻസിന്റെ സ്ക്വാഷ് ടീമിൽ സൗരവ് ഘോഷൽ, ആ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർത്തോണം, സൗരവ് ഘോഷൽ, അഭയ് സിംഗ്, ഹരീന്ദർ പാൽ സിംഗ് ആൻഡ് മഹേഷ് മംഗനോക്കർ, ഇത്രയും പേരുകൾ ഓർത്തോണം. ഇനി അത് കഴിഞ്ഞാൽ അത്ലറ്റിക്സിൽ, സ്റ്റീപ്പിൾ ചേസിൽ ആദ്യമായിട്ടാണ് എന്ത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഗോൾഡ് മെഡൽ നേടുന്നത്, അതാരാണ്? അവിനാഷ് സാബ്ലെ. ആദ്യമായിട്ടാണ് സ്റ്റീപ്പിൾ ചേസിൽ ഇന്ത്യ ഗോൾഡ് മെഡൽ ഏഷ്യാഡിൽ നേടുന്നത്, അപ്പൊ ഓർത്തിരിക്കുക, അവിനാഷ് സാബ്ലെ എന്നുള്ളത്. അതേപോലെ തന്നെ വിമൻസ് 5000 മീറ്ററിലും ആദ്യമായിട്ടാണ് ഏഷ്യാഡിൽ ഇന്ത്യ സ്വർണം നേടുന്നത്, ആരാണത്? പരുൾ ചൗധരി. പരുൾ ചൗധരിയാണ് താരം. അപ്പൊ അവിനാശ് സാബ്ലെ, പരുൾ ചൗധരി പേരുകൾ ഓർത്തോണം. അവിനാശ് സാബ്ലെ എന്താണ്? സ്റ്റീപ്പിൾ ചേസ് ആണ്. പരുൾ ചൗധരി എന്താണ്? 5000 മീറ്റർ റേസ് ആണ് വരുന്നത്. ഇനി അന്നൂ റാണി വിമൻസ് ജാവലിൻ ത്രോ താരമാണ്, നമ്മുടെ മിന്നു മണി പോലെ അല്ലെ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്, വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് വരുന്ന ആദ്യ മലയാളി താരമാണ് മിന്നു മാണി, അത് ഓർത്തിരുന്നോണ്ടെ. അതേപോലെ തന്നെയാണ് അന്നു റാണി, ജാവലിൻ ത്രോ താരമാണ് അന്നു റാണി. പിന്നെ ആർച്ചറിയിൽ ശ്രദ്ധിക്കപ്പെട്ട പേരുകളാണ് ജ്യോതി സുരേഖ വെന്നം ആൻഡ് ഓജസ് പ്രവീൺ ദിയോത്തലെ. ഓക്കെ, ജ്യോതി സുരേഖ വെന്നം ആൻഡ് ഓജസ് പ്രവീൺ ദിയോത്തലെ പേരുകൾ ഓർത്തോണം. ജാവലിൻ ത്രോയിൽ മെൻസിൽ നീരജ് ചോപ്ര തന്നെയാണ് സ്വർണം നേടിയിരിക്കുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് സ്ക്വാഷിൽ മിക്സഡ് ഡബിൾസിൽ ഹരീന്ദർ പാൽ സന്ധുവിനൊപ്പം ഉണ്ടായിരുന്നത് മലയാളി താരമായിട്ടുള്ള ദീപിക പള്ളിക്കൽ ആയിരുന്നു. ഓക്കെ, ദീപിക പള്ളിക്കൽ, ഹരീന്ദർ പാൽ സന്ധു സഖ്യത്തിനാണ് സ്ക്വാഷിൽ മിക്സഡ് ഡബിൾസിൽ ഗോൾഡ് മെഡൽ നേടാനായിട്ട് സാധിച്ചത്. ഇനി അത്ലറ്റിക്സിലെ പേരുകൾ നോക്കി, അതായത് മെൻസ് 4x400 മീറ്റർ റിലേയിൽ വന്നിരിക്കുന്ന പേരുകൾ, മുഹമ്മദ് അനസ് യഹിയ, അമോ ജേക്കബ്, മുഹമ്മദ് അജ്മൽ വാര്യത്തൊടി, രാജേഷ് രമേശ്, ഇതെല്ലാം എന്താണ്, മലയാളികളാണ്. നമ്മള് ഇതിനു മുന്നേ കോമൺവെൽത്ത് റിലേറ്റഡ് ആയിട്ടൊക്കെ പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുള്ള പേരുകളാണ് മുഹമ്മദ് അനസ് യഹിയ, അമോ ജേക്ക, മുഹമ്മദ് അജ്മൽ വാര്യത്തൊടി, രാജേഷ് രമേശ്, ഈ പേരുകള് ഓർത്തോണം. ഇനി ഇന്ത്യൻ മെൻസ് ടീം എന്താണ്, ഹോക്കിയില് ഗോൾഡ് മെഡൽ നേടിയിരിക്കുകയാണ് ഇന്ത്യൻ. പിന്നെ നമ്മൾ ക്രിക്കറ്റ് ടീമിന്റെ കാര്യം പറഞ്ഞു, മെൻസ് ടീമും വിമൻസ് ടീമും എന്താണ് ക്രിക്കറ്റ് ടീമില് ഗോൾഡ് മെഡൽ നേടിയിരിക്കുകയാണ്. മെൻസ് ടീമും വിമൻസ് ടീമും കബഡിയിലും ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ട്. ആൻഡ് ഇന്ത്യൻ മെൻസ് ടീം ഇൻ ഹോക്കി എന്താണ് ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തോണം. ഓക്കെ, ഇതില് നമ്മള് ഇനി എടുത്തു പറയേണ്ട പേരാണ് മെൻസ് ഡബിൾസിൽ ബാഡ്മിന്റണിൽ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി. ആദ്യമായിട്ടാണ് ഏഷ്യാഡിൽ ഇന്ത്യക്ക് ബാഡ്മിന്റണിൽ ഗോൾഡ് മെഡൽ ലഭിക്കുന്നത്. ഏത് സഖ്യമാണ് അല്ലെങ്കിൽ ആരുടെ കൂട്ടുകെട്ടിലാണ് ഇത് ലഭിച്ചിരിക്കുന്നത്? ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി. പേര് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെച്ചോണം. ചിരാഗ് ഷെട്ടി ആൻഡ് സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി, ഇത്രയും പേരുകളാണ് നമുക്ക് പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളത്. ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാണ്, എന്റെ കൂടെ തന്നെ പറഞ്ഞു പഠിച്ചോണം. രുദ്രാംഷ് പാട്ടീൽ, ഐശ്വരി പ്രതാപ് സിംഗ് തോമർ, ദിവ്യാൻ സിംഗ് പൻവർ എന്താണ് ഷൂട്ടിംഗ് താരങ്ങളാണ്. രുദ്രാംഷ് പാട്ടീൽ, ഐശ്വരി പ്രതാപ് സിംഗ് തോമർ ആൻഡ് ദിവ്യാൻ സിംഗ് പൻവർ. ദെൻ ഇക്വസ്ട്രിയൻ ഇവന്റുകളിൽ ഹൃദയ് ചദ്ദ, അനുഷ് അഗർവാല, ദിവ്യകൃതി സിംഗ് ആൻഡ് സുദീപ്തി ഹജേല.
ഹൃദയ്ജദ, അനൂഷ് അഗർവാള, ദിവ്യകൃതി സിംഗ് ആൻഡ് സുദീപ്തി ഹജേല. പിന്നെ ഷൂട്ടിങ്ങിൽ തന്നെ മനു ബേക്കർ, റിതം സംഗ്വാൻ, ഇഷ സിംഗ് എന്നുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞ പേരുകൾ എന്ന് പറയുന്നത് രോഹൻ ബൊപ്പണ്ണ ആൻഡ് ഋതുജ ബോസലെ, മിക്സഡ് ഡബിൾ ടെന്നീസ് ടീം രോഹൻ ബൊപ്പണ്ണ ആൻഡ് ഋതുജ ബോസലെ. പിന്നെ നമ്മൾ സ്ക്വാഷ് മെൻസ് ടീമിന്റെ കാര്യം പറഞ്ഞു, സൗരഭ് ഗോഷൽ, അഭയ് സിംഗ്, ഹരീന്ദർ പാൽ സിംഗ് ആൻഡ് മഹേഷ് മംഗനോക്ക് എന്നുള്ളത്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത് സ്റ്റീപ്പിൾ ചേസിൽ അവിനാശ് സാബ്ലെ, വിമൻസ് 5000 മീറ്ററിൽ പരുൾ ചൗധരി, വിമൻസ് ജാവലിൻ ത്രോയിൽ അന്നു റാണിയും മെൻസ് ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയും പറഞ്ഞു. സ്ക്വാഷിന്റെ മിക്സഡ് ഡബിൾസിൽ ഹരീന്ദർ പാൽ സന്ധുവിനൊപ്പം ആരുടെ പേരാ നമ്മൾ പറഞ്ഞത്? ദീപിക പള്ളിക്കൽ. പിന്നെ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നത് 4x400 മീറ്റർ റിലേയിൽ മുഹമ്മദ് അനസ് യഹ്യ, അമോ ജേക്കബ്, മുഹമ്മദ് അജ്മൽ വാരിയത്തോടി, രാജേഷ് രമേഷ് എന്നിവരെ കുറിച്ചാണ്. പിന്നെ ബാഡ്മിന്റണിൽ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ്, രങ്കി റെഡ്ഡി. ഓക്കെ, ഇത്രയും പേരുകള് എന്തായാലും ഓർത്തു വെക്കണം. ഇനി ഈ ഒരു നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് 33 പേരായിരുന്നു എന്ത് ഏഷ്യാഡിലേക്ക് അല്ലെങ്കിൽ 2023 ഏഷ്യൻ ഗെയിംസിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 10 പേരാണ് നമുക്ക് മെഡൽ നേട്ടവുമായിട്ട് വന്നിട്ടുള്ളത്. അവരെയൊക്കെ നമ്മളൊന്ന് ഓർത്തിരിക്കണം. പി ആർ ശ്രീജേഷ് ഹോക്കി ടീമില് നമുക്കറിയാം ഗോൾ കീപ്പർ ആയിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് പി ആർ ശ്രീജേഷ്, അദ്ദേഹം ഉണ്ടായിരുന്നു. മുഹമ്മദ് അനസ് യഹിയ, മുഹമ്മദ് അജ്മൽ, ഈ പേരുകൾ നമ്മൾ പറഞ്ഞതാണ് അല്ലെ, മെൻസ് 4x400 മീറ്റർ റിലേയില്. ദെൻ മിന്നു മണി, വിമൻസ് ക്രിക്കറ്റ് ടീം ഗോൾഡ് മെഡൽ നേടി, ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റ് ടീമിൽ ഉണ്ടായിരുന്ന മലയാളി താരമാണ് മിന്നു മണി. മുരളി ശ്രീശങ്കർ ഉണ്ടായിരുന്നു, മെൻസ് ലോങ് ജമ്പിൽ സിൽവർ. എം ശ്രീശങ്കർ നമ്മൾ എവിടെ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സില്, ജി വി രാജ അവാർഡ്സിനെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞതല്ലേ ജി വി രാജ അവാർഡ്സിലെ ബെസ്റ്റ് സ്പോർട്സ് മാൻ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് ആരെയായിരുന്നു? എം ശ്രീശങ്കർ അല്ലെങ്കിൽ മുരളി ശ്രീശങ്കർ. ഓക്കെ, ദെൻ പിന്നെ വിമൻസ് ലോങ് ജമ്പിൽ സിൽവർ നേടിയതാണ് ആൻസി സോജൻ ഇടപ്പിള്ളി, ഓർത്തോണം. മെൻസ് ബാഡ്മിന്റൺ ടീമിലും സിംഗിൾസിലും രണ്ടിലും മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു, സിൽവറും ബ്രോൺസുമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആരാണ്? എച്ച് എസ് പ്രണോയി, പേര് ഓർത്തോണം, എച്ച് എസ് പ്രണോയി. പിന്നെ അർജുൻ എം ആർ, മെൻസ് ബാഡ്മിന്റൺ ടീമിൽ എച്ച് എസ് പ്രണോയ്, അർജുൻ എം ആർ സഖ്യത്തിനായിരുന്നു സിൽവർ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ മെൻസ് 800 മീറ്ററിൽ സിൽവർ നേടിയത് മുഹമ്മദ് അഫ്സൽ. ദെൻ ജിൻസൺ ജോൺസൺ മെൻസ് 1500 മീറ്ററിൽ ബ്രോൺസ് നേടിയിട്ടുണ്ടായിരുന്നു. ഇതില് ഈ പേരുകൾ എന്തായാലും നിങ്ങൾ ഓർത്തു വെച്ചോണ്ടോ, അവരെ റിലേറ്റഡ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ ഏഷ്യാഡ് കഴിഞ്ഞു, ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് അണ്ടർ 19 വിമൻസ് T20 വേൾഡ് കപ്പ് ആണ്. ഓക്കെ, അണ്ടർ 19 വിമൻസ് T20 വേൾഡ് കപ്പ്. എന്തുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ, ആദ്യമായിട്ടാണ് അണ്ടർ 19 വിമൻസ് T20 വേൾഡ് കപ്പ് നടത്തുന്നത്, ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പം ആരാണ് ഹോസ്റ്റ് ചെയ്തത്? സൗത്ത് ആഫ്രിക്ക ആണ്. ആൻഡ് ഈ ആദ്യമായിട്ട് നടന്ന അണ്ടർ 19 T20 വേൾഡ് കപ്പിൽ വനിതകളുടെ വിഭാഗത്തിൽ ചാമ്പ്യൻ ആയിരിക്കുന്നത് ആരാണ്? ഇന്ത്യൻ ടീമാണ്. ഷഫാലി വർമ്മ നയിച്ചിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ ടീമാണ് ഇവിടെ ചാമ്പ്യൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് നമ്മൾ ആരെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ചാമ്പ്യൻഷിപ്പ് നേടിയിരിക്കുന്നത്? ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് നേടിയിരിക്കുന്നത്. ഓക്കെ, ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇത് നേടിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തോണം. ഇത് ആദ്യമായിട്ട് നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇത് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്ക, ചാമ്പ്യൻസ് ആയിരിക്കുന്നത് ഇന്ത്യ, ക്യാപ്റ്റൻ ഷഫാലി വർമ്മ. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ കപ്പ് നേടിയിരിക്കുന്നത്. അടുത്തത് 2023 ഹോക്കി വേൾഡ് കപ്പ് ആണ്. ഓക്കെ, ഹോക്കി വേൾഡ് കപ്പ്, ഹോക്കി വേൾഡ് കപ്പ് ആരാണ് ഹോസ്റ്റ് ചെയ്തത്? ഇന്ത്യ ആയിരുന്നു. ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ചിട്ടായിരുന്നു ഹോക്കി വേൾഡ് കപ്പ് നടത്തിയത്. ഓക്കെ, ഹോക്കി വേൾഡ് കപ്പ് ഇതില് മാസ്കോട്ട് ആയിട്ട് വന്നിരിക്കുന്നത് ഒലി എന്ന് പറയുന്ന ടർട്ടിൽ ആയിരുന്നു. നമുക്കറിയാം ഒഡീഷ ഒലി ബ്രിഡ്ലി ടർട്ടിൽസിന് ഭയങ്കര ഫേമസ് ആണല്ലേ, അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഒരു എന്തായിരുന്നു നമ്മൾ എൻവയോൺമെന്റലി പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ഒലി ബ്രിഡ്ലി ടർട്ടിൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഒലി എന്ന പേരിലുള്ളതായിരുന്നു മാസ്കോട്ട്, ടർട്ടിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ചാമ്പ്യൻസ് വാർ ജർമ്മനി. ആരാണ് ചാമ്പ്യൻസ് ആയത്? ജർമ്മനിയാണ്. ജർമ്മനിയുടെ മൂന്നാമത്തെ ഹോക്കി വേൾഡ് കപ്പ് ആണിത്. ജർമ്മനി ബെൽജിയത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ്
ഫൈനൽസിൽ ഈ ചാമ്പ്യൻഷിപ്പ് നേടിയെടുത്തത് തേർഡ് പൊസിഷനിൽ വന്നിട്ടുണ്ടായിരുന്നത് നെതർലാൻഡ് ആണ്. ഓക്കെ, തേർഡ് പൊസിഷനിൽ നെതർലാൻഡ് ആണ്. ഇന്ത്യ ഹോസ്റ്റ് ചെയ്ത പ്രധാനപ്പെട്ട വേൾഡ് കപ്പിൽ ഒന്നാണിത്, ഓർത്തിരുന്നോണം, ഹോക്കി വേൾഡ് കപ്പ് 2023 എന്നുള്ളത്. മാസ്കോട്ട് ഒലി ആണ്, ഒഡീഷ എന്നുള്ളത് ഓർത്താൽ മതി. ഒലി, ബ്രിഡ്ലി, ടർട്ടിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തു വെക്കുക. ചാമ്പ്യൻസ് ജർമ്മനി, ജർമ്മനിയുടെ മൂന്നാമത്തെ ടൈറ്റിൽ ആണ്. റണ്ണർ അപ്പ് ആയിട്ട് ബെൽജിയം, ആൻഡ് തേർഡ് പൊസിഷനിൽ നെതർലൻഡ്സുമാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് സന്തോഷ് ട്രോഫിയെ കുറിച്ച് നോക്കിയാലോ. 2022-23 സന്തോഷ് ട്രോഫിയാണ്, കർണാടകയാണ് വിന്നേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. മേഘാലയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കർണാടക ഈ നേട്ടം കൈവരിക്കുന്നത്. മേഘാലയ ഫൈനൽസിലേക്ക് എത്തുന്ന ആദ്യത്തെ സന്തോഷ് ട്രോഫി കൂടിയാണിത്. ഇത് ഇതിന്റെ ഫൈനൽസ് നടന്നത് സൗദി അറേബ്യയിൽ വെച്ചാണ് എന്നുള്ളത് ഓർത്തിരുന്നോണം. ഒഡീഷ ആയിരുന്നു ഇത് ഹോസ്റ്റ് ചെയ്തത്, പക്ഷെ ഫൈനൽസ് നടന്നത് കിങ് ഫഹദ് ഇന്റർനാഷണൽ സ്റ്റേഡിയം, സൗദി അറേബ്യ എന്നുള്ളതൊന്ന് ഓർത്തോണെ. സന്തോഷ് ട്രോഫി ശരിക്കും പറഞ്ഞാല് രാജ്യത്തിന് പുറത്ത് വെച്ച് നടത്തിയിരുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്റ്റേഡിയത്തിന്റെ പേര് എടുത്തു പറഞ്ഞത്. ഇത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒഡീഷ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തോണം. ഹോക്കി വേൾഡ് കപ്പ് നമ്മൾ പറഞ്ഞു ഒഡീഷ തന്നെയാണ് അല്ലെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കർണാടകയാണ് സന്തോഷ് ട്രോഫി വിന്നേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ അടുത്ത നോക്കുന്നത് സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ആണ് കേട്ടോ. 2023 സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ്, ഇത് 2 വർഷം കൂടുമ്പോഴാണ് ഈ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സാഫ് നടത്തുന്നത്. സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ആണ് സാഫ് എന്ന് പറയുന്നത്, സൗത്ത് ഏഷ്യൻ ഓക്കെ ഫെഡറേഷൻ സാഫ്. അപ്പം അവരുടെ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ആണ്, 14-ാമത്തെ എഡിഷൻ ആണ് ഈ വർഷം 2023 നടന്നിട്ടുള്ളത്. ബംഗളൂരു ആണ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കർണാടകയിലെ ബംഗളൂരുവിൽ വെച്ചിട്ടായിരുന്നു ഇത് ഹോസ്റ്റ് ചെയ്തത്. ഇന്ത്യ 4-ാം തവണയാണ് സാഫിന്റെ ഫുട്ബോൾ കപ്പ് ഹോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തോണം. ആരാണ് ഇവിടുത്തെ ചാമ്പ്യൻസ് ആയിട്ട് വന്നിരിക്കുന്നത്? ഇന്ത്യ തന്നെയാണ് ചാമ്പ്യൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. കുവൈറ്റിനെ ഫൈനലിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ഓൾറെഡി ഇതിനു മുന്നേ നടന്ന 2021 13-ാമത്തെ എഡിഷനിലും ഇന്ത്യ തന്നെയാണ് ചാമ്പ്യൻസ്. 2023 ഇന്ത്യ തന്നെയാണ് ചാമ്പ്യൻസ്. കുവൈറ്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ ഇതിൽ ചാമ്പ്യൻസ് ആയിരിക്കുന്നത്. ടോപ്പ് സ്കോറർ സുനിൽ ഛേത്രിയാണ് മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതും. സുനിൽ ഛേത്രി തന്നെയാണ് ടോപ്പ് സ്കോററും മോസ്റ്റ് വാല്യുബിൾ പ്ലെയറും, രണ്ടും ആരാണ്? സുനിൽ ഛേത്രി തന്നെയാണ് എന്നുള്ള കാര്യം സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് ഓർക്കണം. 14-ാമത്തെ എഡിഷൻ ആണ്, 2 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. ഈ പ്രാവശ്യം ഇത് ഹോസ്റ്റ് ചെയ്തത് ബംഗളൂരു ആണ്. ഇന്ത്യ 4-ാമത്തെ തവണയാണ് സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യ ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കുവൈറ്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ ഈ ചാമ്പ്യൻഷിപ്പ് നേടിയിരിക്കുന്നത്. ടോപ്പ് സ്കോറർ ആയിട്ടും മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ആയിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരെയാണ്? സുനിൽ ഛേത്രിയാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അടുത്ത നമ്മൾ നോക്കുന്നതാണ് ഏഷ്യ കപ്പ് 2023 എന്നുള്ളത്. ഓക്കെ, ക്രിക്കറ്റിന് വേണ്ടി നടക്കുന്ന ഒരേ ഒരു കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് ആണ് എന്തെന്ന് പറയുന്നത്? ഏഷ്യ കപ്പ് 2023 എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മൾ കോപ്പ അമേരിക്ക, യൂറോ കപ്പ് ഈ രീതിയിലൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ എന്താണ്? ഫുട്ബോളിലെ കോണ്ടിനെന്റൽ മത്സരങ്ങളാണ്. അതേപോലെ ക്രിക്കറ്റിലേക്ക് ഒരൊറ്റ കോണ്ടിനെന്റൽ മത്സരം മാത്രമേ ഉള്ളൂ, അതേതാണ്? ഏഷ്യ കപ്പ് 2023 എന്നുള്ളത്. 2 വർഷം കൂടുമ്പോഴാണ് ഏഷ്യ കപ്പും നടത്തുന്നത്. 2023 ഇതിന്റെ 16-ാമത്തെ എഡിഷൻ ആണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ആരാണ് ഇത് ഹോസ്റ്റ് ചെയ്തത്? പാകിസ്ഥാനും ശ്രീലങ്കയും കൂടെ ചേർന്നിട്ടാണ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പാകിസ്ഥാൻ എലോങ് വിത്ത് ശ്രീലങ്ക ഹോസ്റ്റഡ് ദി 2023 എഡിഷൻ എന്നുള്ളതാണ്. ഓക്കെ, 1984 നമ്മൾ ആദ്യമായിട്ട് ഏഷ്യ കപ്പ് നടത്തുന്നത്. അന്ന് ഷാർജയിൽ വെച്ചിട്ടായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും ശ്രീലങ്കയുമാണ് അതിനകത്ത് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. 2023 ചാമ്പ്യൻസ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ 8-ാമത്തെ ഏഷ്യ കപ്പാണിത്. ഓക്കെ, ഇന്ത്യയുടെ 8-ാമത്തെ ഏഷ്യ കപ്പ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ തവണ ഏഷ്യ കപ്പ് നേടുന്ന രാജ്യവും ആര് തന്നെയാണ്? ഇന്ത്യ തന്നെയാണ്. ഇന്ത്യ ഫൈനൽസിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ 8-ാമത്തെ ടൈറ്റിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. ഓക്കെ, ഏഷ്യ കപ്പ് 2023 ക്രിക്കറ്റിലെ ഒരേ ഒരു കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് ആണ്. 2 വർഷം കൂടുമ്പോഴാണ് ഇത് നടക്കുന്നത്. 2023 നടന്നത് 16-ാമത്തെ എഡിഷൻ, ഹോസ്റ്റ് ചെയ്തത് പാകിസ്ഥാനും ശ്രീലങ്കയും കൂടി ചേർന്നിട്ടാണ്. ഇന്ത്യയുടെ 8-ാമത്തെ കപ്പാണ്. ഏറ്റവും കൂടുതൽ തവണ ഏഷ്യ കപ്പ് നേടിയിരിക്കുന്ന രാജ്യവും ആര് തന്നെയാണ്? ഇന്ത്യ തന്നെയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഫൈനൽസിൽ ശ്രീലങ്കയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഏഷ്യ കപ്പ് കഴിഞ്ഞാൽ നമ്മൾ ഇനി നോക്കുന്നത് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റ് എന്നുള്ളതാണ്. ഹോക്കി ടൂർണമെന്റിലെ ഏഷ്യൻ ചാമ്പ്യൻ
ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാല് ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിത് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇന്ത്യയിൽ ചെന്നൈയിൽ വെച്ചിട്ടാണ് ഇത് ഹോസ്റ്റ് ചെയ്തത്. ഓക്കെ, ചെന്നൈയിൽ വെച്ചിട്ട്. എന്നിട്ട് ഇതിന്റെ മാസ്കോട്ട് എന്ന് പറയുന്നത് ബൊമ്മൻ എന്ന് പറയുന്ന ഒരു ആനക്കുട്ടിയായിരുന്നു കേട്ടോ. ബൊമ്മൻ എന്നാണ് അതിന്റെ പേര്. നമ്മുടെ എലിഫന്റ് വിസ്പറേഴ്സിലെ ഓസ്കാർ വിന്നിംഗ് ഡോക്യുമെന്ററി ആയിട്ടുള്ള എലിഫന്റ് വിസ്പറേഴ്സ്, എലിഫന്റ് വിസ്പറേഴ്സിനോടുള്ള ഒരു ഓണർ എന്ന രീതിയിലാണ് ബൊമ്മൻ എന്ന മാസ്കോട്ടിനെ, ആനക്കുട്ടിയെ മാസ്കോട്ട് ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഏഴാമത്തെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഇന്ത്യ ആണ് ചാമ്പ്യൻസ് ആയിട്ട് മാറിയിരിക്കുന്നത്. മലേഷ്യയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തി ഇന്ത്യ ഇവിടെ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇന്ത്യയുടെ നാലാമത്തെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിയാണിത്. ഓക്കെ, 4 തവണ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി നേടുന്ന ഒരേ ഒരു രാജ്യവും ആര് തന്നെയാണ്? ഇന്ത്യ ആണ്. കാരണം ഇതിനു മുന്നേ ഉണ്ടായിരുന്ന നോക്കൽ പാകിസ്ഥാനാണ്, 3 ടൈറ്റിൽസ് ആയിരുന്നു. അപ്പൊ അതിനെ മറികടന്ന് ഇന്ത്യ എന്ന 4ാമത്തെ ഒരു ടൈറ്റിലൂടെ നേടിയിട്ട് ഏറ്റവും കൂടുതൽ തവണ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി നേടുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഇവിടെ ഈ ബൊമ്മൻ എന്ന് പറയുന്ന മാസ്കോട്ടിനെ പ്രത്യേകം ഓർത്തോണം. ചെന്നൈ ആണ്, ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ഈ മത്സരങ്ങൾ നടത്തിയത് എന്നുള്ള കാര്യം കൂടി ഓർക്കണേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് ആണ്. ഇന്ത്യയാണ് റണ്ണറപ്പ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇറാൻ, സോറി, ഇന്ത്യയാണ് ചാമ്പ്യൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. റണ്ണറപ്പ് ആയിട്ട് വന്നിരിക്കുന്ന ആരാണ്? ഇറാനാണ് കേട്ടോ. ഇന്ത്യയാണ് ചാമ്പ്യൻസ്, ഇറാനാണ് റണ്ണറപ്പ് ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം, അതായത് ഇന്ത്യയുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് ഈ കബഡി എന്ന് പറയുന്നത്. ഇതുവരെ നടത്തിയിട്ടുള്ള 9 ചാമ്പ്യൻഷിപ്പിൽ 8 തവണയും ആര് തന്നെയാണ്? ഇന്ത്യ തന്നെയാണ് ഇത് നേടിയിരിക്കുന്നത്. ഓക്കെ, ഇതുവരെയുള്ള ചാമ്പ്യൻഷിപ്പിൽ 8 തവണ, 9 എണ്ണം നടത്തിയിട്ടുള്ളതിൽ 8 തവണയും ഇന്ത്യ തന്നെയാണ് ചാമ്പ്യൻസ് ആയിട്ട് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. പിന്നെ ഇതാണ് മേജർ ആയിട്ടുള്ള ഇവന്റുകൾ. ഓക്കെ, നമ്മൾ അവാർഡ്സ് ഡിസ്കസ് ചെയ്തു, മേജർ ആയിട്ടുള്ള ഇവന്റുകൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി കഴിഞ്ഞ വർഷം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള കുറച്ച് ട്രോഫികളും കാര്യങ്ങളുമാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതിൽ പ്രധാനമായി എടുത്ത് പറഞ്ഞിരിക്കുന്ന 4 ട്രോഫികളാണ്. ചോദിക്കാൻ കുറച്ചുകൂടെ അധികം ചാൻസ് ഉള്ളതാണ്. നമ്മൾ ഇതല്ലാതെ കുറെ ട്രോഫികളും കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇറാനി ട്രോഫി, ദുലീപ് ട്രോഫി, ഇത് രണ്ടും പ്രത്യേകമായിട്ടൊന്ന് ഓർത്തിരിക്കുക. ഇത് രണ്ടും എന്ത് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്? ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്, ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റുകളിൽ വരുന്നതാണ്. ഇറാനി ട്രോഫി ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. അതേപോലെ തന്നെ ദുലീപ് ട്രോഫിയും എന്താണ്? ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് ദുലീപ് ട്രോഫി എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഡ്യൂറൻ കപ്പ് ആണ്, ഡ്യൂറൻ ട്രോഫി. ഇത് എന്ത് പേരിലും കൂടെ അറിയപ്പെടാറുണ്ട്? ഷിംല കപ്പ് എന്നും അറിയപ്പെടാറുണ്ട്. കാരണം ഇതിന്റെ ആദ്യത്തെ മത്സരം നടന്നത് ഷിംലയിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഡ്യൂറൻ ട്രോഫി അല്ലെങ്കിൽ ഡ്യൂറൻ കപ്പിനെ നമ്മൾ ഷിംല കപ്പ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഏത് ഇവന്റിന് വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത്? ഫുട്ബോൾ, ഫുട്ബോളിന് വേണ്ടിയിട്ടാണ് ഡ്യൂറൻ കപ്പ് നടത്തുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ISL കലിംഗ സൂപ്പർ കപ്പ് എന്ന് റീനെയിം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കലിംഗ സൂപ്പർ കപ്പ് എന്നും റീനെയിം ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരുന്നോണം. ഇറാനി ട്രോഫി ക്രിക്കറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്, നമ്മളത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ടൂർണമെന്റിൽ വരുന്നതാണ് ഇറാനി ട്രോഫി. പിന്നെ നമ്മൾ പറഞ്ഞത് ദുലീപ് ട്രോഫി ആണ്. ദുലീപ് ട്രോഫിയും എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ക്രിക്കറ്റുമായിട്ട് റിലേറ്റഡ് ആണ് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത് ഡ്യൂറൻ കപ്പ് എന്നുള്ളതാണ്. ഷിംല കപ്പ് എന്നും അറിയപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഡ്യൂറൻ കപ്പ് എന്ന് പറയുന്നത്. അത് പ്രത്യേകം ഓർത്തിരുന്നോണം. മറ്റെന്ന് പറയുന്നത് കലിംഗ സൂപ്പർ കപ്പ് എന്നുള്ളതാണ് അല്ലെ. കലിംഗ സൂപ്പർ കപ്പ് എന്ന് പറയുന്നത് ISL ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറയുന്ന ആ ഒരു മത്സരത്തെ മാറ്റിയിട്ട് അതിന്റെ ഒരു പുതിയ പേരാണ് എന്തെന്ന് പറയുന്നത്? കലിംഗ സൂപ്പർ കപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അത് പ്രത്യേകം ഒന്ന് ഓർത്തിരുന്നോണം, കലിംഗ സൂപ്പർ കപ്പ് എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഈ കലിംഗ സൂപ്പർ കപ്പ് അല്ലെങ്കിൽ ISL എന്ന് പറയുമ്പോൾ ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്? ഫുട്ബോൾ ആണ് കേട്ടോ, അത് മാറിപ്പോരുത്, ഞാൻ എടുത്തു പറഞ്ഞില്ല. ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറയുന്നത് ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്തുന്നത്. അവരാണ് പേര് മാറ്റി കലിംഗ സൂപ്പർ കപ്പ് എന്ന് ആക്കിയിരിക്കുന്നത്. ആ കാര്യം കൂടി ഒന്ന് ഓർത്തോണം. ഇനി മേജർ കപ്സ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇതില് KD ജാദവ് എന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? ആരാണ് KD ജാദവ് എന്ന് പറയുന്നത്? ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് മത്സരിച്ച് ഒരു മെഡൽ നേടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്?
കെ ഡി ജാദവ് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? കെ ഡി ജാദവ് എന്ന് പറയുന്നത് കശബ ദാദാ സാഹിബ് ജാദവ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിലാണ് കെ ഡി ജാദവ് ബ്രോൺസ് മെഡൽ നേടുന്നത്. ഓക്കെ, റെസ്ലിംഗിലാണ് അദ്ദേഹം മെഡൽ നേടുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കാം. ഈസ് ദി ഒൺലി ഇന്ത്യൻ ഒളിമ്പിക് മെഡലിസ്റ്റ് ഹു നെവർ റിസീവ്ഡ് എ പത്മ അവാർഡ്. പത്മ അവാർഡ് ലഭിക്കാതെ പോയ ഒരേ ഒരു ഒളിമ്പിക് മെഡലിസ്റ്റ് ആണ് ആരെന്ന് പറയുന്നത്? കെ ഡി ജാദവ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ എടുത്തു പറയുന്നത്? ഗൂഗിൾ ഡൂഡിൽ വഴി ഓണർ ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ റെസ്ലർ ആണ് ആരെന്ന് പറയുന്നത്? കെ ഡി ജാദവ് എന്ന് പറയുന്നത്. ഓക്കെ, അത് പ്രത്യേകം ഒന്ന് ഓർത്തിരുന്നോളെ. അതുകൊണ്ടാണ് കെ ഡി ജാദവിന്റെ കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നത്. 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിലാണ് എന്ത് ബ്രോൺസ് മെഡൽ റെസ്ലിംഗ് താരമായിട്ടുള്ള കെ ഡി ജാദവ് നേടിയിരിക്കുന്നത്. പിന്നെ നമ്മൾ പറയാൻ പോകുന്നതാണ് റോഹൻ ബൊപ്പണ്ണ എന്നുള്ളത്. ഈ പേര് നമ്മൾ ഓൾറെഡി ഗ്രാൻഡ് സ്ലാം പഠിച്ചപ്പോൾ പലതവണ കേട്ടതാണ്. ഇന്ത്യൻ ടെന്നീസ് പ്ലെയർ ഹു ഹോൾസ് റെക്കോർഡ് ഓഫ് ബീങ് ദ ഓൾഡസ്റ്റ് പ്ലെയർ ടു വിൻ ATP മാസ്റ്റേഴ്സ് 1000 കാറ്റഗറി. അല്ലെ, ATP മാസ്റ്റേഴ്സ് 1000 കാറ്റഗറി നേടുന്ന പ്രായം ചെന്ന താരമാണ് റോഹൻ ബൊപ്പണ്ണ എന്ന് പറയുന്നത്. ആ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കാം. ആൻഡ് ഹി ഡിസേർവ് ദ റെക്കോർഡ് ബൈ ലിഫ്റ്റിംഗ് ദ ടൈറ്റിൽ ഡബിൾസ് കാറ്റഗറി അറ്റ് ഇന്ത്യൻ വെയിൽസ് ഓപ്പണിൽ ഡബിൾസ് കാറ്റഗറിയിൽ ടൈറ്റിൽ നേടിക്കൊണ്ടാണ് റോഹൻ ബൊപ്പണ്ണ ഈ ഒരു നേട്ടം കൈവരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തോണം. റോഹൻ ബൊപ്പണ്ണ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പേരാണ്. അതുകൊണ്ട് തന്നെ ടെന്നീസ് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസും കാര്യങ്ങളും നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോണം. അടുത്ത നമ്മൾ പറയുന്നത് ചിരാഗ് ഷെട്ടി സാത്വിക് സായിരാജ് റെങ്കിറെഡ്ഡി കൂട്ടുകെട്ടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ആദ്യമായിട്ട് ബാഡ്മിന്റണിൽ ഒരു ഗോൾഡ് മെഡൽ നേടുന്നത് ഇവരുടെ സഖ്യം വഴിയാണ്. അപ്പൊ ഇത് കൂടാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിസ് ഓപ്പൺ സൂപ്പർ സീരീസ് 300 ബാഡ്മിന്റൺ മെൻസ് ഡബിൾസ് ടൈറ്റിൽ ഇവർ നേടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടൈറ്റിൽ ആദ്യമായിട്ടാണ് ഇന്ത്യക്കാർ നേടുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തോണം. ബാഡ്മിന്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പ് മെൻസ് ഡബിൾസിൽ ഇവർ വന്നിട്ടുണ്ട്. ഇത് കൂടാതെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഇവരുടെ പേരിലുണ്ട്. അതുകൊണ്ട് ഈ സഖ്യത്തിന്റെ പേര് ചിരാഗ് ഷെട്ടി സാത്വിക് സായിരാജ് റെങ്കിറെഡ്ഡി ഒന്ന് ഓർത്തോണം. അടുത്ത് നമ്മൾ പറയുന്ന ആളാണ് HS പ്രണോയ് എന്ന് പറയുന്നത്. HS പ്രണോയ് അല്ലെ, HS പ്രണോയിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. നമ്മൾ എവിടെയാണ് പറഞ്ഞത്? ഏഷ്യൻ ഗെയിംസിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ആ മെഡൽ നേടിയ 10 താരങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു HS പ്രണോയ് എന്നുള്ളത്. അപ്പം ഇദ്ദേഹത്തെ കുറിച്ച് നോക്കണേ, മലേഷ്യ മാസ്റ്റർ സൂപ്പർ സീരീസ് ടൈറ്റിൽ നേടിയിരിക്കുന്ന താരമാണ്. ഏതാണ് ഇദ്ദേഹത്തിന്റെ ഇവന്റ് എന്ന് പറയുന്നത്? ബാഡ്മിന്റൺ ആണ്. മലേഷ്യ മാസ്റ്റർ സൂപ്പർ സീരീസ് ടൈറ്റിൽ ബാഡ്മിന്റൺ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആരെന്ന് പറയുന്നത്? HS പ്രണോയ് എന്ന് പറയുന്നത്. ഓക്കെ, HS പ്രണോയ്. അതേപോലെ തന്നെ കേരള ഒളിമ്പിക് അസോസിയേഷന്റെ മാൻ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതും ആരാണ്? HS പ്രണോയ് ആണ്. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ മാൻ ഓഫ് ദി ഇയർ ടൈറ്റിൽ നേടിയിരിക്കുന്നത് HS പ്രണോയ് ആണ്. കേരളത്തിന്റെ ബാഡ്മിന്റൺ താരമാണ്. മലേഷ്യ മാസ്റ്റേഴ്സ് സൂപ്പർ സീരീസ് ടൈറ്റിൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് ആരെന്ന് പറയുന്നത്? HS പ്രണോയ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് പേഴ്സണാലിറ്റീസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. സോ ഇനി നമുക്ക് വരുന്ന ജനറൽ ആയിട്ടുള്ള കുറച്ചൊരു അപ്ഡേറ്റ്സ് ആണ്. അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്.